മാം വന്നത് വളരെ സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഞാൻ MDRT ആയതില് ഞാൻ മാമിന്റെ ഫോട്ടോ ആണ് ഫോക്കസ് ചെയ്ത് വെച്ചത്. ഞാനിതല്ലോ MDRT ആയത്, MDRT എന്ന് പറഞ്ഞ ഒരു സംഭവം ആദ്യമായിട്ട് എന്റെ മനസ്സിലേക്ക് ഇട്ട് തന്നത് ബിന്ദു മേഡാണ്, ബ്രാഞ്ച് 3. അതുവരെ നമ്മൾ നമ്പറോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ സാർ. എന്റെ പേര് പ്രിൻസി, കോഴിക്കോട് ബ്രാഞ്ച് 3 ഏജന്റ് ആണ്. എന്റെ ഡെവലപ്മെന്റ് ഓഫീസർ അനീഷ് ടി എസ് എന്ന് പറയും സാറ്. അവിടെ അവിടെ തന്നെയാണ് വീട്, കോഴിക്കോട്, കോഴിക്കോട്ടുകാരൻ തന്നെയാണ്. പിന്നെ എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ ടെൻഷൻ നല്ലോണമുണ്ട്. അത് പക്ഷേ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇതിൽ സംസാരിച്ചില്ല. പ്രവീൺ സാർ ഒത്തിരി ദിവസമായി പറയണു എന്നോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ എന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ അതൊന്നും ഇങ്ങനെ മാറി മാറി പോയി. ഇന്നലെ വീണ്ടും വിളിച്ചു എന്നോട്, ആദ്യം ഇതിന് മുന്നേ വിളിച്ച് പറഞ്ഞു ഇനി ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീണ്ടും ഇന്നലെ വിളിച്ചു. അപ്പൊ പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇതിൽ വന്നത്. അപ്പൊ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അപാകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാല് ഞാൻ 2003 ആഗസ്റ്റിലാണ് LIC ഏജൻസി എടുത്തത്. അതെങ്ങനെയാന്ന് വെച്ചാല് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ, LIC ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. ഞാൻ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു എനിക്ക് ഇങ്ങനെ ഒരു ഏജൻസി എടുക്കണം എന്ന് പറഞ്ഞപ്പോ അന്ന് വന്ന് ഫോൺ അറ്റൻഡ് ചെയ്തത് അനീഷ് സാറായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ഏജൻസി എടുക്കുന്നത്. പക്ഷെ എന്റെ വീട്ടിലുള്ള ഒരു റെസിപ്റ്റ് എന്നാണ് ഞാൻ ആ ഫോൺ നമ്പർ എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത് സാറിനെ, സാറിനെന്ന് വെച്ചിട്ടല്ല വിളിക്കുന്നത്. ഇങ്ങനൊരു നമ്പർ കണ്ടു, ഞാൻ LIC ഓഫീസിലേക്ക് വിളിച്ചു. അപ്പൊ ഒരു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു, ഒരു 3 മണി ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ സാറ് സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എന്ന് പറഞ്ഞു. സാറ് വന്ന് എടുത്തു. അങ്ങനെയാണ് ഞാൻ ഏജൻസി എടുക്കുന്നത്. ഏജൻസി എടുത്ത് ആ സമയങ്ങളിലൊന്നും അങ്ങനെ അധികം ചെയ്തിട്ടൊന്നുമില്ല. വലിയ പക്ഷേ 12 നമ്പർ 13 നമ്പർ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോയ ഇത് 2006 2007 സമയമൊക്കെ ആയപ്പോഴേക്കും കുറച്ചും കൂടെ ഒരു 10 എന്നുള്ള 12 നമ്പർ എന്നുള്ളതിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഒക്കെ കുറച്ച് കുറച്ച് വരുമാനം ഉണ്ടല്ലോ. അപ്പൊ കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആയ മോളെ ഡെലിവറി ആയ സമയത്ത് ഞാൻ ഒരു 5-6 മാസം പോയില്ല ഡെലിവറി കഴിഞ്ഞിട്ട്. അങ്ങനെ കഴിഞ്ഞ് ഞാൻ പോയി. പിന്നെ ഞാൻ പോയി ചെന്നപ്പോ എന്റെ അക്കൗണ്ടിൽ ഞാൻ വിചാരിച്ചു കുറച്ച് ചെറിയൊരു എമൗണ്ട് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അന്ന് എന്റെ അക്കൗണ്ടിൽ 1,07,000 രൂപ കമ്മീഷൻ ഉണ്ടായിരുന്നു, വന്നു കിടക്കുന്നുണ്ടായിരുന്നു. അതാണ് എനിക്ക് LIC തന്നെ തുടരണം, ഇതാണ് നല്ല വെച്ചാൽ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫീൽഡ് ആണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ LIC തന്നെ കണ്ടിന്യൂ ചെയ്തത്. പിന്നെ അത്യാവശ്യം സീരിയസ് ആയിട്ട് എടുത്തു. അധികം എനിക്ക് ഞാൻ വീടുകളിലല്ല കൂടുതൽ പോവാറ്, സ്ഥാപനങ്ങള്, ഓഫീസുകൾ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു പോയിരുന്നത്. വീടുകളിൽ എനിക്ക് പോകാൻ പൊതുവെ മടിയാണ്. അപ്പൊ അങ്ങനെ പോയി. എന്താ പറയാ, കുറച്ചു കാലം കഴിഞ്ഞ 2009 ഞങ്ങൾക്ക് അവിടെ ഒരു ABMS വന്നു, ജഗദീഷ് സാറ്. 2009-10 സമയത്ത് അപ്പൊ സാറ് പറഞ്ഞു ഇങ്ങനെ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ, പക്ഷെ ഇങ്ങനെ ചെയ്ത് പോയിട്ട് കാര്യമില്ല. കാരണം എല്ലാ കാര്യത്തിനും പ്ലാൻ ചെയ്യണം, ഇറങ്ങുന്നതിനും. ഇങ്ങനെ ഇടയ്ക്ക് ഒരു സ്ഥാപനം 2-3 പ്രാവശ്യ സ്ഥാപനങ്ങൾ പോവാം, പിന്നെ അത് വിട്ടു പോകും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യുക, വീണ്ടും അവിടെ തന്നെ പോവുക. അപ്പൊ അവർക്ക് തോന്നണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുള്ളത്. ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബിസിനസ് കിട്ടും തോന്നും. അങ്ങനെ ചെയ്തു ഞാൻ. അങ്ങനെ ആ വർഷം ഏകദേശം 99 100 പോളിസി എന്റെ കണക്കിൽ 100 പോളിസി ആയിട്ടുണ്ട് 2010. പക്ഷെ 99 പോളിസി April 9 മാർച്ചിലെ ക്ലോസിങ് ചെയ്തത്. അന്ന് എന്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു. അപ്പൊ സാറുണ്ട് വൈകുന്നേരം വിളിക്കുന്നു, പ്രിൻസി 99.5 പോളിസി ആയിട്ടുണ്ട്, 100 പോളിസി ആവണമെങ്കിൽ ഏജ് പ്രൂഫ് വേറെ വേണം എന്ന് പറഞ്ഞത്. ഏജ് പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരു ഏജ് പ്രൂഫ് തന്നെ കൊണ്ടുതരണം, എന്നാൽ മാത്രമേ 100 പോളിസി ആവുള്ളൂ. എനിക്കിപ്പൊ 99.5 പോളിസി ഉണ്ട് എന്ന് പറഞ്ഞു. ഞാന് അനിയനെയും കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് ബൈക്കിന്, എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം എന്റെ ബ്രാഞ്ചിലേക്ക് എന്ന് പറഞ്ഞാൽ 42 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അനിയനെയും കൂട്ടി അവിടെ പോയി ആ ഏജ് പ്രൂഫ് കൊണ്ടുകൊടുത്ത് 100 പോളിസീസ് ആക്കി. അന്ന് ഞങ്ങളുടെ ബ്രാഞ്ചിൽ 24 സെഞ്ചുറിയൻസ് ഉണ്ടായിരുന്നു, അതിൽ 24-ാമത്തെ സെഞ്ചുറിയൻ ആയിട്ട് വന്നു. അങ്ങനെ അതാണ് എന്റെ എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എക്സ്പീരിയൻസും. എന്താ പറയാ, ആ ഒരു സാറന്ന് വിളിച്ച് പറഞ്ഞിരുന്നില്ലെങ്കിൽ, എനിക്ക് അങ്ങനെ MDRT നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വർഷം.
എന്നെ ആരും ഇൻഫോം ചെയ്യാത്ത പക്ഷെ വെറും 33,000 രൂപ കമ്മീഷന് 752,000 വെച്ച് വന്നൊരു വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് 33,000 രൂപ കമ്മീഷനാണ് MDRT പോയത്. അതെനിക്ക് അറിയില്ലായിരുന്നു, ആരും ഫോളോ ചെയ്തില്ലായിരുന്നു. പക്ഷെ സാർ എനിക്ക് അങ്ങനെ ഫോളോ ചെയ്തു. അപ്പൊ എന്നെ ഇപ്പോഴും ഞാൻ എന്റെ എന്താ പറയാ ഗുരു തുല്യം എന്ന് പറഞ്ഞ എന്റെ ഡെവലപ്മെന്റ് ഓഫീസർ ഡെവലപ്മെന്റ് ഓഫീസറുടെ കൂടെ തന്നെ നിർത്തുന്ന ഒരു സാറാണ് ജഗദീഷ് സാറ്. സാറന്ന് അങ്ങനെ ചെയ്തു തന്നത് കാരണം ഇപ്പൊ സാറ് പേരാമ്പ്ര ബ്രാഞ്ച് മാനേജറാണ്. അങ്ങനെയാണ് എന്റെ എന്താ പറയാ LIC ഇങ്ങനെ ഹെൽപ്പ് കിട്ടും എന്ന് ഞാൻ പഠിച്ചത്. പിന്നെ ചെയ്തു തുടങ്ങി. അങ്ങനെ ഒരു എനിക്ക് മലപ്പുറത്ത് കുറെ പോളിസീസ് കുറെ സ്ഥാപനങ്ങൾ നമ്മൾ പോകും വെറുതെ. ഇവിടെ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കുറെ, രണ്ടോ മൂന്നോ പ്രാവശ്യം പോയി ചേർത്തുന്നോ 4 പ്രാവശ്യം. പക്ഷെ എന്നെ സംബന്ധിച്ച് അത്രയൊന്നും അല്ല കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഒരുപാട് സ്ഥാപനങ്ങൾ പോകുമ്പോ എനിക്ക് 10ഉം 15ഉം പ്രാവശ്യമൊക്കെ പോയിട്ട് പോളിസി കിട്ടിയിട്ട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. കാരണം ഗവൺമെന്റ് ഞാൻ അധികം പോയിട്ടുണ്ടായിരുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിലായിരുന്നു. അങ്ങനെ എനിക്ക് 2011 ഒരു മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമ ഒരു പഞ്ച മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിന്ന് ഒരു ഗവൺമെന്റ് ഇതില് സ്ത്രീകൾക്ക് സാധാരണ സ്ത്രീകളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പദ്ധതിയിലുള്ള സ്ത്രീകൾക്ക് പോളിസി എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പോളിസി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം. അങ്ങനെ അവർക്കൊരു പെൻഷനും വേണം. അപ്പൊ പെൻഷൻ അവർക്ക് ഒരുമിച്ച് പൈസ അടയ്ക്കാണ്ടാവില്ല. അപ്പൊ ഒരു ഫണ്ട് സ്വരൂപിച്ച് പെൻഷനിലേക്ക് മാറ്റുന്ന രീതിയിൽ ഒരു ഇത്. അങ്ങനെ വന്നപ്പോ ഞാൻ അത് ഏറ്റിട്ടു ഞാൻ ചെയ്യാ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. എന്റെ ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ സാർ എനിക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്തു അതിന് വേണ്ട വർക്കുകളൊക്കെ. എന്താ വെച്ചാൽ ഞാൻ ബിസിനസ് ഇറങ്ങി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ദ്രജിത്ത് പറഞ്ഞ പോലെ ഞാൻ പുറത്തിറങ്ങി ചെയ്യുന്നുണ്ട്, ബാക്കി ബാക്കിൽ വരുന്ന എല്ലാ ഹെൽപ്പും അനിൽ സാറാ ചെയ്തു തന്നിട്ട്. അങ്ങനെ അത് ചോദിച്ചു. അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ ഓൾ കേരള പിന്നെ മലപ്പുറം ജില്ല ചെയ്തു, പിന്നെ കോഴിക്കോട് ചെയ്തു, കണ്ണൂര് ചെയ്തു, കാസർഗോഡ് ചെയ്തു, വന്ന് തൃശ്ശൂർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പത്തനംതിട്ട ചെയ്തു, കോട്ടയം ചെയ്തു. അങ്ങനെ വന്നിട്ട് ചെറിയ ചെറിയ പോളിസീസ് ആണ്. പക്ഷെ ഓൾ കേരള അതിൽ ഇടുക്കി മാത്രമാണ് നമ്മൾ മാറ്റി നിർത്തിയത്. ഇടുക്കി കൊല്ലം ആ രണ്ട് ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയിലും ചെറിയ പോളിസീസ് ആണ്. മന്ത്ലി 408 രൂപ അടക്കുന്ന പോളിസീസ് അങ്ങനെ ചെയ്തു. പക്ഷെ അതിലെനിക്ക് കുറെ അങ്ങനെ വന്ന് ചെയ്ത് വന്നതിന് ശേഷം 2013-14 വന്നപ്പോ ഞാൻ സെഡൻസ് ക്ലബ്ബിൽ ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നു സെഡൻസിലേക്ക്. ആ സെഡൻസ് ക്ലബ്ബിൽ വന്നു. പിന്നെ അതിനുശേഷം എന്താ വെച്ചാൽ അവരുടെ സ്ഥാപനം അവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് എങ്ങനെ കുറച്ച് കുറവ് വന്നു. അങ്ങനെ എനിക്ക് ആ പോളിസീസ് കുറെ ലാബ്സ് വരാൻ തുടങ്ങി. അപ്പൊ എന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ അവരുടെ പോളിസീസ് ഒക്കെ ഹാഫ് ഇയർലി ആക്കി ഇയർലി ആക്കി ഒക്കെ കൊടുത്തു. പക്ഷെ എന്നിട്ട് പോലും അവർക്കത് കറക്റ്റ് ടൈമിൽ അടയ്ക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ വന്നിട്ട് കുറെ ലാബ്സ് വന്നു. അപ്പൊ ലാബ്സ് വന്നപ്പോ എനിക്ക് തോന്നി അതിൽ നിന്നൊന്ന് മാറി എന്ന് വെച്ചാൽ ആ സെഗ്മെന്റിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവരെ ഈ ലാബ്സ് പുതുക്കാൻ നമ്മൾ ഒരു തവണ പോയി ചെയ്ത് പിന്നെ അവർ അടയ്ക്കുമ്പോൾ നമുക്ക് കമ്മീഷൻ വരുന്ന പോലെയല്ലോ. റിന്യൂവൽ കമ്മീഷനിൽ നമുക്ക് ഇത്രയും ലോങ് ഒക്കെ ഓടി ലാബ്സ് ഒക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവരാണെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് അത് ചെയ്യൂല അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ലാബ്സ് പുതുക്കുക എന്നുള്ള ഒരു ഇത് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോ ഞാൻ മേലെ KGST സെഗ്മെന്റിലേക്ക് മാറി, ഗവൺമെന്റ് സാലറി സ്കീംസ് ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് മാറി. അങ്ങനെ പിന്നെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾ പോകാൻ തുടങ്ങി, അവിടെ അവരെ ചേർത്തി. അങ്ങനെ അങ്ങനെ വന്നു. എന്താ പറയാ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അത്യാവശ്യം പോളിസീസ് ചെയ്യും. ഓരോ വർഷം ഞാൻ 426 പോളിസി വരെ ചെയ്ത വർഷങ്ങളുണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ പോളിസീസ് ആണ്. പക്ഷെ അതിലൊന്നും എന്താ പറയാ അധികം വലിയ ഇൻകം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബിന്ദുമേ വന്ന് അപ്പൊ ഞങ്ങളുടെ ബ്രാഞ്ചിൽ എന്താന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ആകെ 2 MDRTs ഉണ്ടാവുള്ളൂ. ഒരു ഷീജ മണികണ്ഠനും സലിൽ ശങ്കർ സല്ലേട്ടനും ഇവർ രണ്ടുപേരും. ഇപ്പൊ ഷീജയും സല്ലേട്ടനും ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ആരാധനയോടെ നോക്കുന്ന ആൾക്കാരാ. അത് എന്താന്ന് വെച്ചാല് ഇവരെല്ലാ വർഷം MDRTയാ. ഇപ്പൊ എത്രയൊക്കെ നമ്മൾ ഇത്രയൊക്കെ ഓടിയിട്ട് നമുക്ക് ഒരിക്കലും ആ ഒരു ലെവലിൽ ഒന്നും എത്താൻ പറ്റുന്നില്ല. എന്താണ് അതിന്റെ കാരണമൊന്നും അറിയില്ല. അപ്പൊ മാക്സിമം അപ്പൊ മാം ആണ് ബിന്ദുമേ വന്ന ശേഷമാണ് ഞങ്ങളോട് ഇങ്ങനെ MDRT ഇത്ര ഈസി ആണ് മനസ്സിലായത്. ബിന്ദുമാ ബ്രാഞ്ചിൽ വന്നതിന്റെ ശേഷമാണ്. കാരണം അതൊക്കെ മാം ആണ് ഞങ്ങൾക്ക് മനസ്സിൽ അങ്ങനത്തെ ഒരു സംഭവം ഇട്ട് വന്നത്. എന്താണ് MDRT നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കുറേശ്ശെ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ ചെയ്യാൻ പറ്റും. ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു. പക്ഷെ എന്താ വെച്ചാല് അതെങ്ങനെ വർക്ക് എങ്ങനെ ഇതായാലും എത്ര വലിയ കേസസ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് മാറി നിന്നിരുന്നത്. അങ്ങനെ പിന്നെ ഇങ്ങനെ ചെയ്തു. KGST കൂടെ തന്നെയാണ്, അത് വളരെ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ അല്ലാത്തത്. ആ വർഷം ഞാൻ MDRT ചെയ്തു. അപ്പൊ അതിന് മുന്നേ ഞാൻ പ്രവീൺ സാറിന്റെ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം പക്ഷേ ഈ പേയ്മെന്റ് അടച്ചിട്ട് 6 മാസത്തെ കോഴ്സ് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല.
അതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ആ പൈസ പോയാലോ, എന്താ വെച്ചാൽ എം ഡി ആർ ടി ആയില്ലെങ്കിൽ ആ പൈസ പോവല്ലോ, വെറുതെ എന്തിനാ അതിൽ പോകണമെന്ന് വെച്ചിട്ട് ഞാൻ പോവില്ല. അങ്ങനെ അതൊക്കെ പിന്നെ എം ഡി ആർ ടി ആയതിനു ശേഷം ഞാൻ പൈസ അടച്ച് ഞാൻ ക്ലാസ്സിന് പങ്കെടുത്തു. ആ ക്ലാസ്സിൽ വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ല അല്ലേ, നമ്മളെല്ലാം സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതാണ്. അപ്പൊ അതിൽ വന്നപ്പോ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇയർലി വലിയ വലിയ പ്രീമിയങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളൊരു ഇത് കിട്ടി. ആളുകളോട് എങ്ങനെ അത് വലിയ പ്രീമിയങ്ങളെ കുറിച്ച് സംസാരിക്കാന്നുള്ളതിനെ കുറിച്ചൊരു അറിവ് കിട്ടി. അങ്ങനെ നമ്മൾ ആ ഒരു ഇതിൽ സംസാരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ ചെറിയ പോളിസീസ് ചോദിക്കും മന്ത്ലി അടയ്ക്കുന്നത്, ആ മന്ത്ലി എന്നുള്ളത് എന്റെ മൈൻഡിൽ അങ്ങനെ ശരിക്കും കിടക്കുന്ന സംഭവമായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഇയർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി പ്രീമിയം പറഞ്ഞ് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ പ്രവീൺ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് വന്ന ശേഷമാണ് ആ വലിയ പ്രീമിയങ്ങൾ സംസാരിക്കുക എന്നുള്ളൊരു ഇത് വന്ന്. അങ്ങനെ അത്യാവശ്യം വലിയ പോളിസീസ്. അപ്പോഴെനിക്ക് തോന്നി ഇത് കുറച്ചും കൂടി ഈസിയാണ് എന്ന്. കാരണം എന്താ വെച്ചാൽ വലിയ കേസസ് വരുമ്പോൾ നമുക്ക് വേഗമല്ലേ കമ്മീഷൻ വരുന്നത്, മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ചെറിയ എമൗണ്ട് ചെറിയ എമൗണ്ട് അല്ലേ വരുന്നത്. അങ്ങനെ അതിൽ പോയി വലിയ വലിയ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അന്ന് ബിന്ദു മാം ഉണ്ട് കേട്ടോ, മാം ഞങ്ങൾക്ക് നല്ല ഹെൽപ്പായിരുന്നു. ഏത് ഇപ്പൊ ഒരു 6 മണിക്ക് നമ്മൾ ഫീൽഡ് പോകണം എന്ന് പറഞ്ഞാൽ ബിന്ദു മാം 5:55 റെഡിയാണ്. അത് ലേഡി എന്നുള്ള നിലയില് മാമിന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനാണ്. അത് വേറെ ബ്രാഞ്ച് മാനേജേഴ്സ് ഒന്നും നമുക്ക് അങ്ങനെ അത്രയും ഒരു ഇതിൽ വരും എനിക്ക് തോന്നുന്നില്ല. ലേഡീസ് മറ്റുള്ളവര് ജെന്റ്സ് ഒക്കെ എന്തായാലും ചെയ്യുമായിരിക്കും, പക്ഷെ ലേഡീസില് അത്രയും ഒരു ഇതിൽ മാമ ഞങ്ങളെല്ലാരും ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ ആ വർഷം ഞങ്ങൾ 4 പേര് പുതിയതായിട്ട് വന്നു. 4 പേരും ബിന്ദു മാമിന്റെ സപ്പോർട്ടോട് കൂടെ മാത്രം കയറി വന്നതായിരുന്നു. അങ്ങനെയാണ് എം ഡി ആർ ടിയിൽ വന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഈ എന്താ പറയാ പോളിസീസ് കസ്റ്റമേഴ്സിനോട് പോയി പറയുക എന്ന് പറഞ്ഞാല് എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങൾ പോകുമ്പോ ഓഫീസുകൾ പോകുമ്പോ നിങ്ങളെ കേറ്റാറുണ്ടോ, അല്ലെങ്കിൽ ഓഫീസിൽ അവർ സംസാരിക്കാൻ സമ്മതിക്കാറുണ്ടോ, കുറെ ഒരുപാട് ഓഫീസുകൾ. പക്ഷെ നമ്മളെന്താ വെച്ചാൽ അധികം KGST സർവീസ് ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ ചെയ്യാന്ന് പറഞ്ഞ സർവീസാണ്. 4, 5, 6 വർഷങ്ങളൊക്കെ നിന്നിട്ട് തന്നെ നമുക്ക് പോളിസി എന്ന കസ്റ്റമേഴ്സ് ഒത്തിരി പേരുണ്ട് സർവീസിന്റെ ഭാഗമായിട്ട്. അതായത് ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യും. ഞാൻ എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം എന്ന് വെച്ചാൽ ഇന്ന ഓഫീസ് എന്ന് വെച്ചാൽ ആ ഓഫീസിൽ തന്നെ അതേ ദിവസങ്ങളിൽ വീണ്ടും 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 കയറിയിട്ടാണ് എനിക്ക് പോളിസീസ് കിട്ടിയത്. അതിൽ തന്നെ ആദ്യ കാലങ്ങളിൽ വരുന്നതെല്ലാം സർവീസ് ആയിരുന്നു. ആ സർവീസിൽ നിന്ന് മാറി കുറച്ചും കൂടെ മാറ്റം വന്ന് ഇതെന്ന് വെച്ചാൽ ഈ വലിയ പോളിസീസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയായി, സർവീസും ഈസിയായി, കുറെ സമയം ബാക്കിയായി. അല്ലെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ എത്ര നേരത്തെ വേണമെങ്കിലും ഇറങ്ങും, എത്ര കസ്റ്റമറെ കാണാനെങ്കിലും ലേറ്റ് ആയിട്ടാണെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഞാൻ ലേറ്റ് ആയിട്ടാണെങ്കിലും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഈ ഈ വലിയ പോളിസീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മാറ്റം വന്നതെന്താണെന്ന് വെച്ചാല് അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകാൻ തുടങ്ങി. മറ്റേത് പറഞ്ഞ ഓഫീസുകളിൽ നമ്മൾ കയറി ചെന്ന് അവരുടെ ഒരു സമയം നോക്കി അവരെ പറഞ്ഞു പറഞ്ഞ വൈകുന്നേരം 5 മണിയുടെ ഉള്ളിൽ ഇറങ്ങുന്ന ഒരു സിസ്റ്റമായിരുന്നു. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, വലിയ ആളുകളെ കാണുമ്പോൾ അവരോട് നമ്മൾ ടൈം ചോദിച്ച് അവരാ ടൈം തന്നാൽ ആ ടൈമിലേക്ക് മാത്രമായിട്ട് പോയി അവരെ ചെയ്ത് അങ്ങനെ ഉള്ളൊരു സിസ്റ്റത്തിലേക്ക് മാറി. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് അതാണ്. പക്ഷെ ആദ്യകാലങ്ങളിൽ പെട്ട കഷ്ടപ്പാടൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ചെയ്യുന്ന ഒരു രീതി എനിക്ക് കുറച്ച് ഡോക്ടേഴ്സിന്റെ അടുത്താലും മറ്റേ ഞാൻ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാല് അധികവും ഗവൺമെന്റ് ഓഫീസുകളിൽ ആരെടുത്തും നമുക്ക് പോവാറുണ്ട്, പോയി സംസാരിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് KGST എന്ന് എനിക്കൊരു ലീഡ് തന്നിരുന്നു, ഒരു അരുൺകുമാർ സിൻഹ എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി വിങ്ങിന്റെ ചീഫ് ആയിരുന്നു സാറ്, അരുൺകുമാർ സിൻഹ. അപ്പൊ സാറിനൊരു സാറ് കൽപ്പറ്റ ഇതില് വർക്ക് IPS ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സാറിന് അവിടെ ഒരു പോളിസി ഉണ്ടായിരുന്നു. ആ പോളിസി സാറ് കുറച്ചു കാലം അവിടെ നിൽക്കുന്നിടത്തോളം കാലം അടച്ചു, ഒരു 3 വർഷം 4 വർഷം അത് അടച്ചിട്ടുള്ളൂ. പിന്നെ സാർ അത് പോയി, സാർ എന്ന് വെച്ചാൽ ഡെപ്യൂട്ടേഷനിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ പോളിസി മെച്യൂരിറ്റി ആയി. പക്ഷെ ഇവിടുന്ന് പോലീസിലൊക്കെ ഒത്തിരി ചെയ്യുന്ന വലിയ വലിയ ഏജൻസി ഞങ്ങളുടെ ബ്രാഞ്ച് ഡിവിഷനിൽ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇവരെയൊക്കെ അവർക്ക് ഫോളോ ചെയ്യാൻ കൊടുത്തു. ഇവരും അത് ആള് കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ഇവർ ഫോളോ ചെയ്തില്ല. അതില് DVSP SP മാത്രം പോളിസി എഴുതുന്ന ഏജൻസ് ഒക്കെ ഉണ്ട് കോഴിക്കോട് ഡിവിഷനിൽ. പക്ഷെ ഇവര് പോലും അത് ആ ലിസ്റ്റുകൾ ആ ലിസ്റ്റ് ഫോളോ അപ്പ് ചെയ്തില്ല. അങ്ങനെ ഞാനത് ഫോളോ ചെയ്തു. ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചു, അവരുടെ അടുത്ത് സംസാരിച്ചു, ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു 2 അരുൺകുമാർ സിൻഹ ഉണ്ട്, ജൂനിയറും സീനിയറും. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു എന്നോട് അത് സീനിയർ അരുൺകുമാർ സിൻഹയാണ്, അവരിപ്പോ ഇങ്ങനെയാണ്,
നരേന്ദ്ര മോദി സാറിന്റെ എക്സിക്യൂട്ടീവ് വിങ്ങിന്റെ ചീഫ് ആയിട്ട് വർക്ക് ചെയ്യാണ്, ഡൽഹിയിലാണ്. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് നിങ്ങളെ തിരിച്ചു വിളിച്ചോളും, നിങ്ങളുടെ നമ്പറും പേരും ഇതൊക്കെ തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതെല്ലാം കൊടുത്തു. ബിന്ദു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിന്. അങ്ങനെ അതെല്ലാം കൊടുത്തു. അവര് തിരിച്ചു വിളിച്ചു, സാറെന്നെ തിരിച്ചു വിളിച്ചു. സാറ് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പി എ ഉണ്ട് മഹേഷ്, അവരെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. അവരുടെ നമ്പർ തന്നു, ഡീറ്റെയിൽ എല്ലാം അയച്ചു കൊടുത്തു. നമ്മള് അവരെ ഇപ്പോഴും അവരെ അവർക്ക് അതെല്ലാം തിരിച്ചു സെറ്റിൽ ചെയ്യാനും ഇതാക്കാനൊക്കെ നമുക്ക് പറ്റി. ഇപ്പോഴും നമ്മളത് അവര് നമ്മളെ ഇപ്പോഴും മെസ്സേജ് അയക്കും. ഇപ്പൊ ഈ കോവിഡ് വന്നപ്പോ പോലും സാറ് ചോദിച്ചു യു ആർ സേഫ്, നിങ്ങൾ എങ്ങനെ എങ്ങനെ പോണു ബിസിനസ്, നിങ്ങൾക്ക് അത് ബിസിനസ് കുറച്ചും കൂടെ നല്ലതാണോ, എൽ ഐ സി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് സാറ് വെച്ചാ ആ ഒരു ഹെൽപ്പ് സാറ് മറന്നില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളത് അത് എൽ ഐ സി കൊണ്ട്. പിന്നെ എൽ ഐ സി കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണമുണ്ട്. എൽ ഐ സിന്റെ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എൽ ഐ സി തന്നെ മാർക്കറ്റ് ചെയ്തോളൂ. പക്ഷെ നമ്മുടെ ഇമേജ് അല്ലേ നമ്മള് മാർക്കറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അങ്ങനെ കളക്ട് വന്നാൽ അല്ലെങ്കിൽ എന്താ പറയാ നല്ലൊരു കമ്മീഷണർ വന്നാലും ഒക്കെ ഞാൻ എൽ ഐ സി കാർഡ് വെച്ചിട്ട് ഞാൻ അവിടെ പോയി പരിചയപ്പെടും. എന്തായാലും എൽ ഐ സി ഏജന്റ് ആന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും കോഴിക്കോടായാലും മലപ്പുറത്തായാലും ഞാൻ പോയി പരിചയപ്പെടും. അവരെ എപ്പോ പോയാലും എപ്പായാലും പോയി പരിചയപ്പെടും. അങ്ങനെ നല്ല കസ്റ്റമേഴ്സ് അങ്ങനെ അതൊരു പോളിസി കിട്ടാൻ വേണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പോളിസി കിട്ടാൻ വേണ്ടി മാത്രമല്ല അവരെ പരിചയപ്പെട്ടിരിക്കുക എന്നുള്ള ഒരു ഇതും കൂടെ അതിലുണ്ട്. പിന്നെ ലേഡീസ് ആണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ ലേഡീസ് ഓഫീസേഴ്സ് നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ എനിക്ക് സത്യമായിട്ട് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു എൽ ഐ സി ഏജന്റ് ആയിട്ട് നമ്മൾക്ക് എത്രയോ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. നമ്മളിപ്പോ ഏജൻസി എല്ലാരും പറയാ എന്താ വെച്ചാല് ലേഡീസ് ഏജൻസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയാം നമ്മൾ വീട് കുടുംബം മറ്റു കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് നമുക്ക് നേരെ ഉണ്ടാവാറില്ല. പക്ഷെ എല്ലാം ചെയ്തിട്ടും ചെയ്യുന്ന ഒത്തിരി പേരെ ഏജൻസി എല്ലാം വലിയ വലിയ ഓഫീസേഴ്സിന് തന്നെ ഒത്തിരി പേരെ നമുക്കറിയാം, ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് ചെറിയ എന്താ പറയാ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവാം. പിന്നെ മക്കളായാലും വീട്ടിലായാലും എനിക്ക് ഒത്തിരി വായിക്കാൻ ഇഷ്ടമാണ്, ഒത്തിരി ബുക്കുകൾ ഞാൻ വാങ്ങാറുണ്ട്, യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അതൊക്കെയാണ് എനിക്ക് എൽ ഐ സി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. എൽ ഐ സി എന്ന് പറഞ്ഞ സാധനം ഞാൻ എന്താ പറയാ എനിക്ക് എന്റെ ജീവനെപ്പോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് എൽ ഐ സി. എന്ന് വെച്ചാല് എൽ ഐ സി എന്നാണ് ഞാൻ എല്ലാം എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ഉണ്ടാക്കിയത് എൽ ഐ സി എന്നാണ്. ഇപ്പൊ എന്റെ മക്കൾക്ക് അയച്ച ടൂർ പോവാനാലും എന്ത് കാര്യത്തിനാലും വേണം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നുവെച്ചാല് എപ്പോഴും ഞാനാ മുന്നിൽ നിന്ന് ചെയ്യാം അത് ആയിക്കോട്ടെ എന്ന് പറയാം. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ച് എന്റെ ഫ്രണ്ട്സൊക്കെ അധികം ആൾക്കാർക്ക് ഇത്ര വരുമാനമൊന്നും ഇല്ല, അവരൊക്കെ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചും അവരും പറയാ എന്താ വെച്ചാൽ എടി നിനക്ക് ഇത്ര വരുമാനമുണ്ടോ ഇങ്ങനെ ചെയ്യുക, അവർക്ക് കുറച്ചും കൂടി ഒരു പേടിയാണ് ചെലവാക്കാൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഉണ്ടായിരുന്നു, കിട്ടുന്നുണ്ട്, ആ കിട്ടുന്നതനുസരിച്ച് ചെലവാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചോദിക്കണ്ടല്ലോ, ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു. ജോലി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ചെറിയൊരു ജോലിയാണെങ്കിൽ നമ്മുടെ ഹൗസിംഗ് ലോൺ കാറിന്റെ ലോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അങ്ങനെ പൈസ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിരു. പക്ഷെ എൽ ഐ സി ഏജൻസിയിൽ എന്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല ആദ്യം. അവരെല്ലാരും കമ്പയർ ചെയ്യുന്നത് ചോദിച്ചാൽ മറ്റിത്രയും പഠിച്ചിട്ട് ഇതായിട്ട് ഇങ്ങനെ നാട് തെണ്ടുന്ന ജോലി അല്ലെങ്കിൽ തെണ്ടി നടക്കാൻ അവർക്ക് ഇഷ്ടം, അതാ പറയുന്നത്. പക്ഷെ എത്ര വരുമാനം അവരൊക്കെ ചെയ്യുന്നതിലേറെ നമ്മൾ എത്ര കൊണ്ടു കൊടുത്താൽ അവരങ്ങനെ പറയാം, അതായിരുന്നു ഇഷ്ടം. പക്ഷെ ആ ഒരു എന്താ പറയാ അത് അതിനൊക്കെ ഞാൻ മാറ്റിയെടുത്തത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. ഓരോ കാര്യങ്ങളും എവിടെ പോവാനാണെങ്കിലും എന്റെ വീടിന് വേണ്ടിയാണെങ്കിലും അത്യാവശ്യം എനിക്ക് കുറച്ചൊക്കെ എനിക്ക് കുറച്ച് കൂടുതലാണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എൽ ഐ സി കൊണ്ട് ചെയ്യാൻ പറ്റി. പിന്നെ എന്താ പറയാ നമ്മുടെ ഇതൊക്കെ തന്നെയാണ് എന്റെ എക്സ്പീരിയൻസ്. പിന്നെ എന്താ വെച്ചാല് വേറെ എന്റെ ഡെവലപ്മെന്റ് ഓഫീസർ, ഞാനങ്ങനെ കൊറേ കാര്യങ്ങള് ഒന്ന് തലയിൽ കയറ്റി നടക്കുന്ന അങ്ങനെ ഒത്തിരി ബുദ്ധിയുള്ള ആളൊന്നും അല്ല. എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാല് കൊറേ എനിക്ക് പേടിയായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ എക്സ്പീരിയൻസ് ഷെയറിങ്ങിനെ എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാല്. പ്രവീൺ സാർ ഇങ്ങനെ നിർബന്ധിച്ച് വന്നിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പൊ എന്നെ എന്താ പറയാ എന്റെ ഡെവലപ്മെന്റ് ഓഫീസർ എന്നെ ഒരുപാട് സത്യം പറഞ്ഞ സാറ് സഹിക്കാന്ന് പറയണം, അത്രയും ബുദ്ധിമുട്ടാകണാണ് ഞാൻ സാറിനെ ഓരോ കാര്യത്തിൽ. എനിക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ സാറിനെ അങ്ങനെ കുറെ പ്രാവശ്യം ചോദിച്ചു, അത് ചോദിച്ചു ഇത് ചോദിച്ചു അത് ചോദിച്ചു അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഓരോ കാര്യത്തിലും. കാരണം സാറ് പക്ഷെ അങ്ങനെ അങ്ങനെയല്ലേ ഡീൽ ചെയ്യാറ്. പക്ഷെ എന്നാ പോലും അത്രേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡെവലപ്മെന്റ് ഓഫീസറും കൂടെ വന്നതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ബിസിനസ്സിൽ എന്ന് പറഞ്ഞാല് വേറെ ഇപ്പൊ വരുന്ന ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാല്
എനിക്ക് അത്ര വലിയ കേസൊന്നുമില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒത്തിരി വലിയ വലിയ പോളിസീസ് ഒക്കെ ചെയ്ത ആൾക്കാരോ, അത്ര എക്സ്പീരിയൻസ് ഒന്നുമല്ല. ഞാൻ മാക്സിമം ചെയ്ത വലിയ കേസ് എന്ന് പറഞ്ഞാൽ 1.5 കോടിയാണ് സമശയുടെ, അത്രയാണ് ഞാൻ ചെയ്തത്. അതിൽ വലിയ കേസ് ഏറ്റവും കൂടുതൽ എനിക്ക് ചെറിയ ചെറിയ പോളിസീസ് അല്ലാതും ഏറ്റവും കൂടുതലുള്ള ലേഡീസ് ആണ്, ലേഡീസിന്റെ പോളിസീസ്. അതെങ്ങനെയാ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അത് വെച്ചാൽ ഈ ഗവൺമെന്റ് പ്രൊഡക്ട് അങ്ങനെ ചെയ്ത ഒരു കുറച്ച് പോളിസീസ്, അതാണ് ഏറ്റവും കൂടുതൽ എനിക്കുള്ള പോളിസീസ്. പിന്നെ എന്താ പറയാ, വേറെ ഇപ്പൊ എന്റെ എയിം എന്ന് പറഞ്ഞാല് ഈ വർഷം MDRT കമ്മീഷൻ കുറച്ചതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ COT ആവണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം 2 MDRTയുടെ കമ്മീഷൻ വന്നിട്ടുണ്ടെങ്കിൽ COT ആവാമല്ലോ, ആ ഒരു ഇതും കൂടെ എനിക്ക് തോന്നാറുണ്ട്. അത് അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്റെ ഇപ്പൊ ഞാൻ ഈ കോവിഡ് ഈ സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താ വെച്ചാൽ, എന്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഒത്തിരി പേരെ വിളിച്ചു, അവരിൽ കൂടി അവരിൽ നിന്ന് കുറെ പോളിസീസ് കുറച്ച് ഇയർലി 20,000, 30,000 അങ്ങനെയൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പോളിസീസ് ഞാൻ കുറെ ചേർത്തി. കുറെ എന്നല്ല, അപ്പൊ ഈ മാസം ഞാൻ 11 പോളിസീസ് കൊടുത്തു. ഈ 11 പോളിസിയും കൂടെ എല്ലാം കൂടെ എനിക്ക് ഏകദേശം വന്നത് 270,000 പ്രീമിയം വന്നിട്ടുള്ളൂ. അപ്പൊ ഇതുവരെ വലിയ പോളിസിനേക്കാൾ കൂടുതൽ ഈ കോവിഡിന്റെ ഈ സമയത്ത് എനിക്ക് കുറച്ചും കൂടെ എന്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് കുറച്ചും കൂടെ ഉപകാരമായി. KGST പോളിസി ഞാൻ എഴുതുമ്പോൾ MDRT ആയതിനു ശേഷം പിറ്റത്തെ വർഷം മുതൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ KGST പോളിസിയിലെ ഫസ്റ്റ് അടവ് അവരെ കൊണ്ട് ഇയർലി അടപ്പിക്കും. ഇയർലി അടപ്പിച്ചിട്ട് സെക്കൻഡ് ഇയർ മുതൽ അത് സാലറി കട്ടിങ് ആക്കിക്കൊടുക്കും. ഞാൻ അവരോട് പറഞ്ഞ 3% റിബേറ്റ് പറയും. പിന്നെ അത് കൂടാതെ നമ്മളുടെ എന്താ പറയാ, MDRTയുടെ കാര്യം പറയാൻ പറ്റുന്ന കസ്റ്റമേഴ്സിനോട് അത് തന്നെ പറയും, MDRT ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പൊ അതിനും കൂടെ വേണ്ടിയിട്ടാണ്, അപ്പൊ മാം പറ്റിയെങ്കിൽ സാർ അത് സാറിന് അങ്ങനെ ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ MDRT അത്. എന്നെ സംബന്ധിച്ച് വലിയ പോളിസീസ് ഒന്നുമില്ല. എന്തായാലും ഇയർലി എല്ലാ വർഷവും ഒരു 100 പോളിസിയുടെ എല്ലാ വർഷവും ഞാൻ ചെയ്യുന്നുണ്ട്. 100 പോളിസി കൂടുതൽ ഇപ്പൊ ചെയ്യുന്നുണ്ട്. കാരണം ഈ വർഷം അത് ആകെ 80 പോളിസിയാണ് ചെയ്തത്. ഈ മാർച്ചിൽ അത് മാർച്ചായാൽ കുറച്ചു ദിവസമേ വന്നിട്ടുള്ളൂ, മാർച്ചായാൽ പോലും എന്താ ഇതില്ലായിരുന്നു. 22-24 മുതലല്ലേ ലോക്ക്ഡൌൺ വന്നുള്ളൂ, പക്ഷെ എന്നാലും 6 ദിവസം കൂടെ എനിക്ക് എന്തായാലും അത് 100 ആക്കാൻ പറ്റൂലായിരുന്നു. അത് ഈ വർഷം കുറച്ച് കുറവായിപ്പോയി. അതെന്താ വെച്ചാൽ വലിയ കേസസ് ഫോളോ അപ്പ് ചെയ്തു ഞാൻ ഇങ്ങനെ കുഴപ്പമില്ല. അല്ലെങ്കിൽ KGST ആണെങ്കിൽ എനിക്ക് അത് 100 തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ആ ഒരു ഇതിൽ വന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ പ്രവീൺ സാർ നല്ല രീതിയിൽ പോകുന്നു മാഡം. ഞാനേ ഒരു കാര്യം ഒന്ന് പറയട്ടെ, അത് നിങ്ങളിപ്പോ പ്രവീൺ സാർ എന്ന് വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഒക്കെ തീർന്നു, ഇനി എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ, അതല്ലേ വിളിച്ചതിന്റെ അർത്ഥം? അതല്ല, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ പഴയ ആദ്യം ഇതിൽ ജോയിൻ ചെയ്യാൻ വന്ന പ്രിൻസി വെള്ളാങ്ങരാവൂലേ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാലേ പഴയ ഫ്ലാഷ് ബാക്കിലോട്ട് പോകില്ലേ മറ്റേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്? അപ്പൊ അങ്ങനെ പോയപ്പോ എങ്ങനെയാണ് നമ്മളൊരു ഓഫീസിൽ കയറി ചെന്ന പ്രസന്റ് ചെയ്യുന്നത്? പിന്നെ നിങ്ങൾ ഇപ്പൊ MDRT ആയി കഴിഞ്ഞപ്പോ വലിയ വലിയ പോളിസികൾ എഴുതാൻ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ പോകുമ്പോ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണത് എന്നൊന്ന് പറയാമോ? അന്ന് എങ്ങനെയായിരുന്നു ഒരാളിനെ കണ്ടാ തുടങ്ങുന്നത്, ഇന്ന് എങ്ങനെയാണ് ഒരാളിനെ കണ്ടാ നിങ്ങൾ തുടങ്ങുന്നതെന്ന് ഒന്ന് പറയാമോ പറ്റുമെങ്കിൽ? ആദ്യ സമയത്ത് എന്ന് പറഞ്ഞാല് ഞാൻ ഒരു 8:30 ആകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഓഫീസുകളിലാണോ പോണത്. അപ്പൊ ഒരു 10:30, 10:30, 11 മണി വെച്ചാൽ ഞാൻ അധികം നാട്ടില് എന്റെ വീടിന്റെ അടുത്തൊന്നും ഞാൻ അങ്ങനെ പോളിസി എഴുതിയിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മടിയായിരുന്നു. പിന്നെ എന്താ പറഞ്ഞാൽ അവിടെ മലപ്പുറത്ത് നമുക്ക് വന്ന കൊറേ എനിക്ക് വന്ന അവിടെ അടുത്ത് എല്ലാരും പറയാം എന്താ വെച്ചാല് നമ്മൾ ചെല്ലുമ്പോ അധികം ആൾക്കാരും പറയാ പോളിസി LIC അല്ല, അത് വേണ്ട, അത് ശരിയാവൂല, അല്ലെങ്കിൽ പറയും മോലിയാർ അത് പറഞ്ഞു, മറ്റൊരു ഇത് പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ കുറച്ച് ഇതൊക്കെ വന്നപ്പോൾ ആളുകൾ ഇങ്ങനെ തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോ എനിക്ക് മടിയായി പിന്നെ പോവാൻ. അപ്പൊ പിന്നെയാണ് ഞാൻ ഈ ഓഫീസുകള്, ഇത് കുഴപ്പമില്ലല്ലോ, ഓഫീസുകൾ പോയി കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇതുണ്ടാവല്ലോ, കുറെ ആൾക്കാർ കേൾക്കാൻ കുറച്ച് പേരെങ്കിലുമൊക്കെ നിന്ന് തരും, അങ്ങനെയുണ്ട്. പിന്നെ എന്റെ കൂടെ പഠിച്ചു ഫസ്റ്റ് ഞാൻ പോളിസി ചേർത്തുന്ന എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയാണ്, ഞാൻ പഠിച്ച സ്കൂളിൽ 1 മുതൽ 7 ക്ലാസ് വരെ പഠിച്ച സ്കൂളിലാണ് ഞാൻ ചേർത്തിയത്. അത് KGST SSS പോളിസി ആയിരുന്നു, രാമനാട്ടുക ബ്രാഞ്ചിലാണ് അവരുടെ PA. ആ പോളിസീസ് എല്ലാം എനിക്ക് 1 രൂപ പോലും റിബേറ്റ് കൊടുക്കാതെ മൊത്തം അവർ തരിക ചെയ്തത്. അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ എനിക്ക് നല്ല സംഗതി ആയിരുന്നു, കാരണം 12 പോളിസി ചേർത്തി
12 എണ്ണവും ക്യാഷ് 2 മാസത്തെ പ്രീമിയം ഒക്കെ തന്നു, എല്ലാം കൂടെ അടച്ചു കൊടുത്ത് അങ്ങനെ പോയി. അപ്പൊ എന്താ വെച്ചാൽ അത് എനിക്ക് അത്ര വലിയ, ഞാൻ അങ്ങനെ വലിയൊരു ഇതൊന്നും പറഞ്ഞില്ല. സാധാരണ LIC ഏജൻസി എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു മാഡം ഒരു പോളിസി എടുക്കുമോ എന്ന് വെച്ചു. പിന്നെ അപ്പൊ അവരെന്നോട് പറഞ്ഞു നീ സ്കൂളിലേക്ക് വന്നോ, സ്കൂളിൽ നിന്നാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ടീച്ചേഴ്സിനെയും കൂടെ കാണാനുണ്ട്, ഞാൻ വരാറുണ്ട്. അങ്ങനെ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയി എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ് അവിടെ ഉള്ളവരെല്ലാം. അപ്പൊ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു ഞാനിങ്ങനെ ഇപ്പൊ ഏജൻസി എടുത്തിട്ടുള്ളൂ, എന്നെ സ്കൂളിലേക്ക് വരാൻ പറഞ്ഞ ടീച്ചർ ഹസ്ബൻഡ് രാജി മാഷ്. മാഷ് അവിടുന്ന് പറഞ്ഞു കൊടുത്തു പ്രിൻസ് ഇങ്ങനെ ഏജൻസി എടുത്തിട്ടുണ്ട്, അപ്പൊ LIC അപ്പൊ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്താൽ അവർക്ക് ഒരു ജോലി ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാരും എന്നോട് പറഞ്ഞു ഒരു 200-250 രൂപേന്റെ ഉള്ളിൽ ഒതുങ്ങണത് മതി, പിന്നെ റിട്ടയർമെന്റ് എല്ലാരും അതാ പറഞ്ഞു റിട്ടയർമെന്റിന് ഉള്ളിൽ കഴിയണം, അങ്ങനെയാ പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാരോടും അവരെ ഏജ് ചോദിച്ചു 55 വയസ്സ്, അന്ന് 55 ആണല്ലോ, 55 വയസ്സ് റിട്ടയർമെന്റ് നോക്കിയിട്ട് ആ കാലത്തിനനുസരിച്ചുള്ള ഇതിൽ ഞാനൊരു പേയ്മെന്റ് പറഞ്ഞു കൊടുക്കുക ചെയ്തത്. അപ്പൊ അത് നല്ല ഈ പോളിസി സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഏത് പോളിസി പറയണം, അങ്ങനെയൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ 14 തന്നെ കൊടുത്തു. വർഷം അവരുടെ ഏജിനനുസരിച്ച് വർഷം ഇതാക്കിയിട്ട് 30,000 മുതൽ 1 ലാക്ക് വരെ എടുത്ത് ഒരു നാസർ എന്ന് പറഞ്ഞൊരു മാഷ് 1 ലാക്ക് എടുത്ത്, ബാക്കിയെല്ലാം 30,000, 25,000 അങ്ങനത്തെ സമക്ഷേടു വന്ന് അങ്ങനെ ഞാനത് ചെയ്തത്. അന്ന് എനിക്ക് ഒറ്റ ദിവസം തന്നെ ഞാൻ ആ 12 നമ്പർ എനിക്ക് അവിടുന്ന് കിട്ടി, 12 പോളിസി കിട്ടി. അത് മാത്രല്ല അവരെല്ലാം എനിക്ക് പൈസയും തന്നു, ആരും എന്നോട് ഇതൊന്നും ചോദിച്ചില്ല. 2 മാസം ബാക്കി KGST അധികം ആൾക്കാരും അതാ പറയാ നിങ്ങള് 2 മാസം നിങ്ങൾ അടക്കിയല്ലോ ബാക്കി ചെയ്താ പോരെ, അങ്ങനെ കുറെ ആൾക്കാർ പറയും. പക്ഷെ ഇവിടുന്ന് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇത് 2 മാസത്തെ പ്രീമിയം കുറച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ പിന്നെ പോകുന്ന സ്ഥലങ്ങളിലും ഇവർ ചോദിക്കുന്ന ഞാൻ പറയും അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, അങ്ങനെ പറ്റൂല. പിന്നെ അനീഷ് സാറിനോട് വെച്ചു, അനീഷ് സാർ പറഞ്ഞു അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അവരെന്താ ചെയ്യാന്ന് വെച്ചാല് പിന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ട് LIC അറിഞ്ഞാൽ അത് നമ്മുടെ ഏജൻസി പോകും എന്ന് പറഞ്ഞു സാറ്. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അപ്പൊ അത് അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് വലിയ ഏജൻസിനൊന്നും അത്ര പരിചയമൊന്നുമില്ല, സാധാരണ ഞാൻ അങ്ങനെ അത്ര തോന്നിയൊന്നും വരാറില്ല ബ്രാഞ്ചിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇവരിത് പറഞ്ഞപ്പോ ഇതും കൂടെ പറഞ്ഞപ്പോ പിന്നെ ഞാൻ തീരെ ഞാൻ പറയും അത് അറിഞ്ഞ LIC ഏജൻസി പോ, അത് ആരാ തന്നത്, അവരെ ഇത് പറഞ്ഞ അവരെ കോഡ് നമ്പർ പറഞ്ഞാൽ ഞാൻ ബ്രാഞ്ചിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എനിക്കറിയില്ലല്ലോ ഇത് സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ പറയാൻ പാടില്ലാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനതൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യ കാലങ്ങളിൽ ചേർത്തിരുന്നത്. പക്ഷെ പിന്നീട് തന്നെ കുറച്ചും കൂടെ ഇതിനെ കുറിച്ച് പറയാനും മനസ്സിലാക്കാനും ഏജൻസിയെ കുറിച്ച് അറിയാനും ഒക്കെ തുടങ്ങിയതിന് ശേഷം കുറച്ചും കൂടെ വരുമാനം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ എനിക്ക് ഞാൻ വന്നപ്പോ കുറച്ച് കൂടുതൽ ഇൻകം കിട്ടിയിരുന്നു. അതിനുശേഷം ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ അറിഞ്ഞിട്ടൊന്നും വിറ്റതല്ല പോളിസി, കാരണം എനിക്ക് ഒരു പോളിസി തരുമോന്ന് ചോദിച്ചു, സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചിട്ടാണ് ഞാൻ ആ വിറ്റിട്ടുള്ളത് ആദ്യം. പക്ഷെ ഇതിനുശേഷം പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്ത് കൊടുക്കും, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരാളും കമ്പയർ ചെയ്യാറില്ല. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഫസ്റ്റ് MDRT പൂർത്തിയാക്കുമ്പോൾ എനിക്ക് ഞാൻ 2000 ആളുകളെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഫോണിലും ഡയറക്റ്റ് കണ്ടിട്ടുമായിട്ട്. കുറെ ആൾക്കാർക്ക് ഞാൻ ഒരുമിച്ച് ആൾക്കാരെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം ആയിട്ട്. പക്ഷെ ഞാൻ ആ വർഷം ചെയ്തത് 128 പോളിസിയാണ് ആ വർഷം ചെയ്തത്. അപ്പൊ നിങ്ങക്ക് സാധാരണ ഒരു ഏജൻസി ചെയ്യുന്നതിനേക്കാൾ എത്രയോ താഴെയാണ് എന്റെ റേഷ്യൻസ്. എത്രയോ തവണ ഞാൻ കണ്ടിട്ടാണ് ആൾക്കാരെ ചെയ്തത്, ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തു വന്നത്. അല്ലാതെ എന്താ പറയാ, അല്ല അങ്ങനെ വേറൊരു ഇതില്ലല്ല. പിന്നെ വന്നിട്ട് ഇപ്പോഴത്തെന്ന് പറഞ്ഞാലും കുറച്ചും കൂടെ അറിയാം. പിന്നെ പ്രവീൺ സാറിന്റെ ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ സാറിനെ വിളിക്കാറുണ്ടല്ലോ, സാറിന് അറിയണ കാര്യമല്ലേ. അപ്പൊ ഇപ്പൊ തന്നെ കുറച്ചും കൂടെ പോളിസി അല്ലെങ്കിൽ സമസ്യയുടെ അതൊന്നെല്ലാം സംസാരിക്കാറ്, അവരുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് പറയാറ്. ഇപ്പൊ അതാണ് ചെയ്യാറ്. പിന്നെ മനസ്സിലായി, അത് മനസ്സിലായി. ഒരു പാർട്ടിയെ കാണുമ്പോ എങ്ങനെയാണ് തുടങ്ങണെന്നൊന്ന് പറയാമോ, നിങ്ങളുടെ ശൈലി? അറിയാതെ ഞാൻ കോൾഡ് ക്യാൻവാസിംഗ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ കോൾഡ് ക്യാൻവാസിംഗ് ആകുമ്പോ നമുക്ക് അവരെ തീരെ പരിചയം ഇല്ലാത്ത ആളുകളല്ലേ, ഓഫീസുകളിലാണോ കയറി ചെല്ലുന്നത്. അവിടെ എങ്ങനെ തുടങ്ങണെന്ന് പറഞ്ഞാലേ, ഈ ഇവിടെ ഇരിക്കണേല് പകുതി കൂടുതൽ ആൾക്കാര് ലേഡീസ് ആണ്, അവർക്കൊരു കോൺഫിഡൻസ് ഇറങ്ങി വരട്ടെ. ഒരു പരിചയം ഇല്ലാത്ത ഒരു ഓഫീസിലാണ്, ഓഫീസ് ആണല്ലോ നിങ്ങൾക്ക് ഇഷ്ടം. അതെ അതെ, ഓഫീസ് എനിക്ക് ഇഷ്ടം. അത് മനസ്സിലായി. അപ്പൊ ഓഫീസിൽ ഒരു പരിചയം ഇല്ലാത്ത ഒരു ഓഫീസിൽ നമ്മൾ കയറി ചെല്ലുന്നു. റെഡി, ആക്ഷൻ, സ്റ്റാർട്ട്. പറഞ്ഞോളൂ. ഓഫീസിൽ ചെന്നിട്ട് ഞാൻ പറയും LIC, അതിൽ കാർഡ് കൊടുക്കും, LIC ഏജന്റ് ആണെന്ന് പറയും.
എന്നിട്ട് സ്കിൻ അപ്പൊ അവര് പറയാ ഒരുപാട് എൽ ഐ സി ഉണ്ട് ഇവിടെ കുറെ ആൾക്കാരോട് കുറെ അറിയുന്ന ആൾക്കാരെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇന്ന ആൾക്കാരുണ്ട്, ഇവര് ഇന്നവര് വരുന്നുണ്ട്. സത്യം പറയാ സാർ, ഞാൻ എടുക്കാൻ പോളിസി എടുക്കാൻ വേണ്ടിട്ടുള്ള പുതിയൊരു സ്കീം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സ്കീമിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും. അങ്ങനെ ആരെങ്കിലും ഒരാൾ നമുക്ക് അവിടുത്തെ സപ്പോർട്ട് കിട്ടും എന്നുവെച്ചാൽ, എത്ര ഏത് ഓഫീസിലാണെങ്കിലും ആരെങ്കിലും ഒരാളെ സപ്പോർട്ട് കിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പോവുക അവിടുത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണോ അവരുടെ ക്യാബിലാണ് ഞാൻ ആദ്യം പോവുക. എന്നിട്ട് സാറിനോട് പറയും, സാർ ഞാനിങ്ങനെ എൽ ഐ സി ഏജന്റ് ആണ്, കോഴിക്കോട് ബ്രാഞ്ച് 3-ലാണ്, അപ്പൊ സാറ് ഞങ്ങളുടെ പുതിയ പോളിസീസ് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്, സാറിനൊന്ന് പരിചയപ്പെടാൻ അതിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പൊ സാറ് സാറിന്റെ സ്റ്റാഫിനോട് ഒന്ന് സംസാരിച്ചോട്ടെ, സാറ് സമ്മതിക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ അധികം ആൾക്കാരും സമ്മതിക്കാറാണ്, അങ്ങനെ നമ്മളോടൊന്നും പറയാറില്ല, വേണ്ടാന്നൊന്നും പറയില്ല, എനിക്ക് പോളിസി ഉണ്ട് എടുക്കണ്ട, ഇങ്ങനെ അവരോട് സംസാരിച്ചോളൂ, അതിന് കുഴപ്പമില്ല എന്ന് അധികം ആൾക്കാരും പറയാറ്. അങ്ങനെ അവരോട് പോയി സംസാരിക്കും, അതാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഹലോ, ഇപ്പൊ കമന്റ്സ് നോക്കണ്ട, നിങ്ങളെ ഫ്ലോ പോവും. അല്ല കമന്റ്സ് ഞാൻ നോക്കില്ല, സാർ പറയണതിന് മാത്രം. ഈ വലിയ ഏതോ ഒരു പാർട്ടിയുടെ അടുത്ത് പോയി 50 കോടിയുടെ പോളിസി എന്തോ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു, അത് ഉള്ളതാണോ കള്ളാണോ? അത് ഇനി ആ കോടിയിലുള്ള മിസ്റ്റേക്ക്, അത് നടന്നാലും ഒരു മിനിറ്റ്, ആളിന്റെ പേര് പറയണോ പറയണ്ടെന്നൊക്കെ നിങ്ങക്ക് തീരുമാനിക്കാം, നടന്നോ നടന്നില്ലേ എന്നുള്ളതല്ല. ഒരു കോഴിക്കോടത്തെ ഒരു ഉരുക്കു വനിത പോയി ചെന്ന് അത് 50 കോടി ഒരാളുടെ മുഖത്തേക്ക് പറയണം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. നടന്നോ നടന്നില്ലേ എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ്, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് ബിന്ദു മേഡം ഇവിടെ ഉള്ള സമയത്താണ്, എന്താ പറയാ, ശിരോമണി, ഞാൻ ഇതുവരെ എഴുതാത്ത എഴുതിയിട്ടില്ല ഒറ്റ ശിരോമണി, ഞാൻ ഇതുവരെ എഴുതിയിട്ടുണ്ട്, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ശിരോമണി, പക്ഷെ വേറെ എനിക്ക് ഒരു ശിരോമണി ഇതുവരെ കിട്ടിയിട്ട്. ആ ശിരോമണി ഇറങ്ങിയ ഫസ്റ്റ് ബ്രോഷർ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഞാനൊരു ഒരു സ്ഥലത്ത്, സ്ഥലം ഞാൻ പറയണില്ല, സ്ഥലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആളെ ഊഹിക്കും, അതുകൊണ്ട് വേണ്ട. ഒരു സ്ഥലത്ത് പോയി, അങ്ങനെ ഞാൻ അവിടെ എനിക്ക് കാണേണ്ട ആളുകളെല്ലാം കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ടൈമായി, എന്റെ ട്രെയിനിന്റെ ടൈമായില്ല. അപ്പോ ഞാൻ ഒരു ഓട്ടോയിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചു, ഇന്ന ആളെ വീട് അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ്, ഇല്ല അയാളെ വീട് അറിയില്ല, വേറൊരാളെ പറഞ്ഞു അയാളെ വീട്, അയാളെ താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് അവിടെ ഇറക്കി തരുമോന്ന്. വെറുതെ പറഞ്ഞതാ, എന്നുവെച്ചാൽ 4:20 എനിക്ക് വണ്ടി, എന്റെ വണ്ടി, പക്ഷെ അതുവരെ ഞാൻ ഒരു 2:30 ആയിട്ടുള്ള സമയം. അപ്പൊ എനിക്ക് ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി, ഞാൻ വെറുതെ ചോദിച്ചതാ, എനിക്ക് അയാളൊന്ന് കാണുകയും ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ ആണ് ഞാൻ ചോദിച്ചത്. ഞാൻ അത്യാവശ്യം വായിക്കെങ്കിൽ അങ്ങനത്തെ ആളുകളെ ഇഷ്ടമാണ്, അപ്പൊ ഞാനത് ചോദിച്ചതാ. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ വേറൊരാളെ പറഞ്ഞു, അയാളെ അറിയാവോ. അങ്ങനെ ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോ അതിൽ എനിക്ക് ഏറ്റവും വലിയ ഗുണം എന്താ വന്നതെന്ന് വെച്ചാൽ, അതിൽ കയറാൻ പറ്റിയ ഗുണം എന്താന്ന് വെച്ചാൽ, അവിടുത്തെ സെക്യൂരിറ്റി അന്ന് അവിടെ ചാർജ് എടുത്തിട്ടുള്ളൂ, എന്നെ പോലെ തന്നെ ആയിരുന്നു അയാള്. ഞാൻ അയാളോട് പറഞ്ഞു, ഇന്ന ആളെ കാണണം, അപ്പൊ എവിടെന്നാ വരുന്നത്? കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു, ഞാൻ എന്തൊക്കെയോ വായിക്കൊള്ളാത്ത പറഞ്ഞു, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, HNI അവിടെ കോഴിക്കോട് ഓഫീസിൽ HNI മീറ്റ് നടക്കുന്നുണ്ട്, അപ്പൊ അതിന് ക്ഷണിക്കാൻ BMO ABMO ഒക്കെ വരും, അപ്പൊ അതിന് ബ്രാഞ്ച് മാനേജേഴ്സ് അവർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനാണ് പറഞ്ഞു അയാളോട്. അയാള് സത്യം പറഞ്ഞാൽ അയാളും ഫസ്റ്റ് അന്ന് അയാൾ ഫസ്റ്റ് അവിടെ ആ സെക്യൂരിറ്റി. അപ്പൊ അയാൾക്ക് ഒരു ഐഡിയ ഇല്ല, അയാള് ഇവിടെ വിളിച്ച് ചോദിച്ചു. അപ്പൊ അയാൾ ഇവര് ചെന്നോളാൻ പറഞ്ഞു. ആ വ്യക്തി, ഞാൻ ചെന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നില്ല, ചെന്നോളാൻ പറഞ്ഞു. ഇവരുടെ വൈഫിന്റെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അവർക്ക്, ഇവര് ചെന്നോളാൻ പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ ആകെ പേടിച്ചു. ഞാൻ അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്, എന്നെ കേട്ടൂലെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോണത്. അങ്ങനെ അവിടെ ചെന്ന് കേറി ചെന്നത്, എനിക്ക് ആകെ പേടി, എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ എന്റെ അടുത്ത് ആകെ ഇതിന്റെ ബ്രോഷർ ഉണ്ട്, ശിരോമണിയുടെ ബ്രോഷർ ഉണ്ട്, അപ്പൊ അതിൽ ഏറ്റവും വലുത് 50 കോടിയാണ്. അപ്പൊ ഞാൻ അതാണ് അത് അവരോട് പറഞ്ഞു. അപ്പൊ അവരെന്റെ നമ്പറൊക്കെ വാങ്ങി വെച്ചു, എന്നോട് പറഞ്ഞു അവര് വന്നിട്ട് വിളിക്ക എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക്, ഇവര് എന്ന് വെച്ചാൽ ഇതൊക്കെ പറഞ്ഞപ്പോ ഈ സെക്യൂരിറ്റിക്ക് ഒന്നും മനസ്സിലായില്ല, ഇവരെ വൈഫിന്റെ അമ്മയ്ക്കും മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്താന്ന് എനിക്കും മനസ്സിലായില്ല. ഇപ്പോഴും ഞാൻ ആലോചിക്കും ഇവരെന്തുകൊണ്ട് എന്നെ കേറ്റി അവിടെ എന്നുള്ളത്. കാരണം അവർക്ക് അത്രയും വലിയൊരു വ്യക്തിയാണ്, അങ്ങനെ എങ്ങനെയും കയറാൻ പറ്റുകയില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് കയറിപ്പോയത്. അങ്ങനെ അതിനുശേഷം അയാളോട് നല്ല കോണ്ടാക്ട് ആണ് കേട്ടോ,
പക്ഷെ ആ പോളിസി ഞങ്ങൾ ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബിന്ദു മാമിന് അറിയാം, കറക്റ്റ് എന്താ പറയാ, ഫോളോ അപ്പ് ഇപ്പോഴും ഫോളോ അപ്പ് ഉണ്ട്. പക്ഷെ സാറെന്ന് വെച്ചാൽ വലിയ പ്രീമിയമാണ്, 3,26,00,000 വരും. സത്യം പറഞ്ഞാൽ പോളിസി വരികയാണെങ്കിൽ പ്രീമിയം അത്രയും വരുന്നുണ്ട്, 3,26,00,000 വരുന്നുണ്ട് പ്രീമിയം. പക്ഷെ സാറ് ഓരോരോ പ്രാവശ്യം ഓരോരോ കാര്യങ്ങളിൽ ഇങ്ങനെ മാറ്റി മാറ്റി പ്രസന്റേഷൻ കൊടുത്തോ? പ്രസന്റേഷൻ കൊടുത്തോ? ഏറ്റവും 2 തവണ കൊടുത്തു. ചില ഉമ്മങ്കും കൊടുത്തിട്ടുണ്ട്. പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞില്ല. അല്ല, അത് അതിനുശേഷം അവരെന്നെ തിരിച്ചു വിളിച്ചു. 2 ദിവസം കഴിഞ്ഞ് സാർ എന്നെ തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിച്ചു എന്നോട് പറഞ്ഞ വിളിക്കാറുണ്ട്, ബി എമ്മിന്റെ നമ്പർ കൊടുത്തു. ഞാന് രഘുസാറ്, എം എസ് രഘുസാറിന്റെ നമ്പർ കൊടുത്തു. അന്ന് എം എസ് രഘുസാറായിരുന്നു, സാറിന്റെ നമ്പർ കൊടുത്തു, എന്റെ നമ്പറും കൊടുത്തു. സാർ എന്നെ തിരിച്ചു വിളിച്ചു. വിളിച്ചു ഞാൻ ഇത് പറഞ്ഞു. അപ്പൊ സാറ് ഓക്കെ, ആ എനിക്കൊന്നും എടുക്കണം, എന്നെ ഇതുവരെ ഒരു LIC എന്ന് ഒരാൾ സമീപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സാറിനെ, സാറിന് പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ട്, LIC എന്ന് ആരും സാറിനെ അതുവരെ സമീപിച്ചിട്ടില്ല, പോളിസി എടുക്കാൻ സമീപിച്ചിട്ടില്ല. പറഞ്ഞ അപ്പൊ LIC ഇത്രയും വലിയ പോളിസി, എനിക്ക് ഇന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. ശേഷം സാർ എന്നെ വിളിച്ചു, വിളിച്ച് സംസാരിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ കാണാൻ വേണ്ടി കോഴിക്കോട് സാർ വരാന്ന് പറഞ്ഞു. പക്ഷെ സാറിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ മൂലം സാറിന്റെ ആ വരവ് കാഞ്ഞങ്ങാട് ആയി. അപ്പൊ സാറിനെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു തവണയും കൂടെ ഞാൻ പോയി സാറിനെ മീറ്റ് ചെയ്തു, അപ്പോഴും നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ശരിക്കും എന്താ പറയാ, കിട്ടുകയാണെങ്കിൽ വലിയ കാര്യം. പക്ഷെ ഇതുവരെ ആ സാറ് ഇപ്പോഴും അത് ഞങ്ങൾക്ക് ഓക്കെ എന്ന് പറയാനുള്ള ഒരു പൊസിഷനിൽ എത്തിയിട്ടില്ല. ഇങ്ങനെ നടക്കും, സാറ് പറയും ഓരോ പ്രാവശ്യം ഓരോ കാരണങ്ങൾ സാറ് പറഞ്ഞ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോവാണ്. ഇനി അറിയില്ല ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചെറിയതാണെങ്കിൽ സാർ തരുമായിരുന്നു, പക്ഷെ എനിക്ക് ചെറിയതല്ല, എനിക്ക് അത് സാറിനോട് അതന്നെ കിട്ടണം എന്നൊരാഗ്രഹമുണ്ട്. കിട്ടുകയാണെങ്കിൽ അത്രയും വലിയ കേസ് തന്നെ. അതുകൊണ്ട് ഇപ്പൊ എന്താച്ചാ, അത്രയും വലിയ വ്യക്തിയാണെങ്കിൽ തന്നെ എന്റെ ഇത് കണ്ട സിൻസി ഞാൻ തിരിച്ചു വിളിക്ക, അല്ലെങ്കിൽ തിരിച്ച് എന്തെങ്കിലും അർജന്റ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ എന്ന് പറയണ ഒരു റിലേഷൻ. ശരിക്കും ആ റിലേഷൻ ഞാൻ ഇപ്പോഴും നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും സാറ് തരുന്നാണ് എന്റെ പ്രതീക്ഷ. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം എന്തായാലും തരുമായിരിക്കും. ആ 50 കോടി വലിയ കേസ് കഴിഞ്ഞാൽ പിന്നെ 5 കോടിയോ 10 കോടിയോ വല്ല പ്രസന്റേഷനും കൊടുത്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, വേറെ ഒന്നും കൊടുത്തില്ലേ. ആ 50 കോടി കഴിഞ്ഞ് പിന്നെ എത്ര കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്? 1.5 കോടിയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രസന്റേഷൻ എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ? 1.5 കോടി അത് ഒരു സാറിനോട് ജീവൻ ഉമ്മങ്ക് പ്രസന്റ് ചെയ്തു. സാറിന്റെ ബ്രോഷർ വെച്ചാ പ്രസന്റ് ചെയ്തത്. വൈഫിന്റെ പേരില് ചെയ്യാ പറഞ്ഞു. അത് 4 lakhs പ്രീമിയം, 4 lakh സംതിങ് പ്രീമിയം തന്നു. അതിനുശേഷം സാറ് പറഞ്ഞു ഇത്രേ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇന്ന് ആ ലാൻഡിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ, അതിലും നല്ലത് ഇത് തന്നെ അല്ലേ, അപ്പൊ അതില് നമുക്ക് ഇത് തന്നെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ സാർ ഇതാണ് നല്ലത്. അപ്പൊ സാറിന് അപ്പൊ അവിടെ ഒരു വേറൊരു ഒരു പ്രൈവറ്റ് ഇൻഷുറൻസിന്റെ ഒരു കൊടക് മഹീന്ദ്രന്റെ ഒരു മാനേജർ വന്നിരുന്നു. അവര് സംസാരിച്ച് പോയി. അപ്പൊ അവര് സംസാരിച്ചത് ഇതും സാറ് നോക്കി. പിന്നെ സാറ് നെറ്റിൽ പോയി കുറെ ഡീറ്റെയിൽസ് എടുത്തു. അതിനുശേഷം സാർ എന്നോട് പറഞ്ഞു അത് ഞാൻ പറഞ്ഞ സാറ് സംസാരിച്ചിട്ട് ആദ്യം എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിനേക്കാൾ നല്ലത് അവരുടെയാണ്, അവരുടെ പ്രസന്റേഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഞാൻ പറഞ്ഞു സാർ ഞാനൊരു കാര്യം ചെയ്യാം, സാറപ്പൊ പള്ളി പോവാൻ നിൽക്കുക. അത് പക്ഷേ 12 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ചയാണ്. അപ്പൊ സാർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നാല് ഞാൻ പള്ളി പോയിട്ട് വരാം, നിങ്ങൾ ഇവിടെ ഇരിക്കേറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്നുവെച്ചാൽ അവൻ അല്ലെങ്കിൽ ഇപ്പൊ വരും, അവൻ ഉച്ചയ്ക്ക് ശേഷം വരും. അപ്പൊ അതിന്റെ മുന്നേ എനിക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ സംസാരിക്കാം. അല്ല, ഞാൻ ചോദിച്ചാൽ നാളെ വന്നാൽ മതി. സാറ് പറഞ്ഞു വേണ്ട, ഞാൻ പള്ളി പോയി വന്നിട്ട് വരാം. എന്നുവെച്ചാൽ അല്ലെങ്കിൽ മഹേഷ് ഇപ്പൊ വരും, അവൻ വന്നു കഴിഞ്ഞാല് എനിക്ക് അവനോട് എന്തെങ്കിലും മറുപടി പറയണമെങ്കിൽ ഇതൊന്ന് കംപ്ലീറ്റ് ആവുമോ നോക്കിയിട്ട് പറയാ പറഞ്ഞു. അങ്ങനെ ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ വെയിറ്റ് ചെയ്തു. സാറ് 1.5 കഴിഞ്ഞിട്ട് വന്നപ്പോ വന്നു, ഫുഡ് കഴിച്ചു. അതിനുശേഷം സാറ് പറഞ്ഞു ഇരിക്കും നമുക്ക് സംസാരിക്കാ പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് ജീവൻ നമുക്ക് നമ്മള് ഒരു വടച്ച് ആ ബ്രോഷർ വെച്ചിട്ട് അതിൽ ഒരു തെറ്റ് ഞാൻ സാറിനോട് പറഞ്ഞു, അതിൽ ഒന്നൊരു തെറ്റുണ്ടായിരുന്നു, അത് സാറാണ് കണ്ടുപിടിച്ചത്. ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്ത് സാറ് പറഞ്ഞു എനിക്ക് ഞാനിപ്പൊ ഈ 8 lakh ആയിട്ട് എനിക്ക് ലാൻഡിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുകയാണെങ്കിൽ മിനിമം 40 lakh വേണം ചെയ്യണമെങ്കിൽ. ഈ പോളിസി ഇതിൽ 8 lakh എടുത്തിട്ടുണ്ടെങ്കിൽ 15 വർഷം കഴിഞ്ഞാൽ ടാക്സ് ഫ്രീ ആയിട്ട് 8 lakh വെച്ച് കിട്ടുന്നതാണ് പറയണത്. അത് ഗ്യാരണ്ടി ആണ്, നിങ്ങൾക്ക് എഴുതി തരാൻ പറ്റും. ഞാൻ പറഞ്ഞു സാർ എഴുതി തരാം, ഗ്യാരണ്ടിയാണ് LIC ക്ക്. സാറ് LIC ഗ്യാരണ്ടി ആയിട്ട് പറയുന്ന സാധനങ്ങളെല്ലാം LIC കൊടുക്കും. ഇത് ഓരോ വർഷം
വരുന്ന ബോണസ് അല്ല. എന്ന് വെച്ചാല് നമ്മുടെ സമ്മർ ഷെയ്ഡ് എത്രയാണോ എടുക്കുന്നത് അതിന്റെ 8% ഗ്യാരണ്ടീഡ് എൽ ഐ സി പറഞ്ഞൊരു കാര്യമാണ്. അതെന്തായാലും എൽ ഐ സി തരുന്നു. പിന്നെ സോവറിൻ ഗ്യാരണ്ടി ഉണ്ട് എൽ ഐ സിക്ക്. സാറ് പേടിക്കണ്ട, എന്തായാലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി, അത് വേറൊരു കമ്പനിക്ക് ഇല്ല, കൊടക് മഹീന്ദ്രയ്ക്ക് ഒന്നും അത് ഇല്ല. സാറ് സാറിന് ക്യാഷ് ഉണ്ടെങ്കിൽ സാറിന് ഇൻവെസ്റ്റ് ചെയ്യണം, ഏറ്റവും നല്ല സാധനം ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞു നീ അന്ന് മാനേജറെ വിളിച്ച് സംസാരിക്കണം എന്നാണ്. അങ്ങനെ ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജറെ വിളിച്ചു. രാമകൃഷ്ണ സാറാണ് ഈ വർഷം, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജർ സാറിനെ വിളിച്ചു സംസാരിച്ചു. സാറും ഇത് തന്നെ ഞാൻ പറഞ്ഞതും സാറും പറഞ്ഞതും തമ്മിൽ മാറ്റം ഉണ്ടോ എന്നാണ്. മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ കള്ളത്തരം പറഞ്ഞു എന്നാണ് സാറിന്റെ ഉദ്ദേശം ഉണ്ടാവുക. അതപ്പോ സാറ് സെയിം അതുപോലെ തന്നെയാണ് രാമകൃഷ്ണ സാറ് സംസാരിച്ചത്. അയാൾ അപ്പ തന്നെ ക്യാഷ് എൽ ഐ സി അക്കൗണ്ട് ചോദിച്ചു. അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുത്തു. അപ്പൊ തന്നെ സാറ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു. രാമകൃഷ്ണ സാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞു സാറ് ബാങ്കിൽ നിന്ന് അന്നപ്പ തന്നെ സ്റ്റേറ്റ്മെന്റ് ഇടിപ്പിച്ച് അപ്പൊ തന്നെ ബി ഒ സി ചെയ്തിട്ട് തിരിച്ച് ഞാൻ ആ വീട്ടിൽ നിന്ന് പോരുന്നതിന്റെ മുന്നേ തന്നെ ബി ഒ സി അടച്ച് സ്ലിപ്പ് വാട്സപ്പ് ചെയ്ത് തന്നു. അങ്ങനെയാണ് വെച്ചാൽ അത്രയും ഒരു ബുദ്ധിമുട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മള് സംസാരിച്ചു എന്ന് മാത്രം. അങ്ങനെയാണ് ക്ലോസ് ചെയ്തത്. അവരുടെ വൈഫിന്റെ പേരിൽ 50 ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിലാണ് സാർ അത് ചെയ്തത്. ഇവിടെ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞ വലിയ ജീവൻ ശിരോമണിയുടെ ഓപ്ഷൻ ഏതായിരുന്നു എന്നൊരു ചോദ്യം. കിട്ടാത്ത ഇപ്പോഴും പെൻഡിംഗിൽ നിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ ഓപ്ഷൻ ഏതാ? 14-10 ആണോ? അതാണ് പുള്ളി ഉദ്ദേശിച്ചത്? അല്ല 20-16 ആണോ മേഡം? മേഡം MDRT ആയ ശേഷം നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ നിന്നുണ്ടായോ? ഈ MDRT ആയപ്പോൾ ഉള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്തോന്നായിരുന്നു? MDRT ആവണം 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 എന്നുള്ള ആ വർഷത്തെ നിങ്ങളെ മൈൻഡ് സെറ്റ് എങ്ങനെയായി? ഓർഡിനറി ഏജന്റിൽ നിന്ന് എങ്ങനെ MDRTയിലോട്ട് പോയി? അതും നിങ്ങൾക്ക് ഈ ലോ ലെവൽ ക്ലയൻസ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത്. ബിന്ദു മേഡം ആണ് എന്നെ അത് ഹെൽപ്പ് ചെയ്തത്. പക്ഷെ എന്നുവെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ ലാസ്റ്റ് നിമിഷം വരെ ആയിട്ടുണ്ടായിരുന്നില്ല. മേഡല്ല വേറൊരു ബ്രാഞ്ച് മാനേജർ ആണെങ്കിൽ ആ വർഷം ഞാൻ MDRT ആവൂല. അത്രക്ക് ഇതിലായിരുന്നു ലാസ്റ്റ് ഘട്ടം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ക്യാഷ് ഒക്കെ അടച്ചിട്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്യുക ചെയ്ത് പോളിസീസ് കംപ്ലീറ്റ് ചെയ്യുക ചെയ്ത് അത്ര. അതുവരെ ഞാൻ ചെയ്തതെല്ലാം KGST പോളിസീസ് ആണല്ലോ, അത് വളരെ കുറച്ച് മാത്രമേ ഇയർലി വന്നിട്ടുള്ളൂ. അപ്പൊ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് പൈസ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തത് MDRT എന്ന് വെച്ചാൽ. അപ്പൊ അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് MDRT സന്തോഷമൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അത്രയും വലിയ ഒന്ന് രണ്ട് കേസസ് എനിക്ക് അതിന് പോയിട്ടുണ്ട്. കാരണം നമ്മള് അടച്ച തന്നെ 10-16 ലാബ് കൊടുത്തു. അപ്പൊ 16 വർഷം അയാൾക്ക് 6 വർഷം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാള് എന്താ പറയാ തിരിച്ച് പോളിസി റീഫണ്ട് ചെയ്തു. അപ്പൊ ആ അതും കൂടെ വന്നപ്പോ എനിക്ക് ഏകദേശം 12,400 രൂപ കമ്മീഷന്റെ ഒരു കുറവ് വന്നു അതില്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ബിന്ദു മേഡാണ് അതിനെനിക്ക് ഹെൽപ്പ് ചെയ്ത് എന്നെ MDRT എന്നുള്ള ഇതിലേക്ക്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ MDRT കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, ഓരോ പ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോ ബിന്ദു മേഡത്തിനെ മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും താങ്ക്സ് പറയാറുണ്ട്. കാരണം അന്ന് മേഡം ആ ഒരു സാറല്ലേ അടുത്ത വർഷം എന്നുള്ള ഒരു ഡിസിഷൻ ആണ് മേഡം എടുക്കുന്നെങ്കിൽ പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഒരു പക്ഷേ ഞാൻ അത് MDRT ചെയ്യില്ലായിരുന്നു, LIC തന്നെ പോയിരുന്നു എനിക്ക് തോന്നണേ. ഒരറിയില്ലായിരുന്നു ഇങ്ങനെ. അതിൽ പിന്നെ വേറൊരു കോൺഫിഡൻസ് ലെവൽ കൂടിയോ എന്ന് ചോദിച്ചാല് ഈ ഒരു കാര്യത്തിൽ മാത്രം. അല്ല മേഡം അത്ര ഹെൽപ്പ് ചെയ്തപ്പോ ഇനി എനിക്ക് ആ ഒരു MDRT പിന്നോട്ട് പോവാനുള്ള ഒരു ഇതില്ല. എങ്ങനെയെങ്കിലും MDRT ചെയ്യണം എന്നുള്ള ഒരു ലെവലിൽ ആ ബിന്ദു മേഡത്തിന്റെ ഒരു ഇത് കൊണ്ട് വന്നതാ, എന്താ പറയാ സപ്പോർട്ട് കൊണ്ട് വന്നതാ. ഇനി പറയണ ഈ സാധാരണ ഓഫീസിൽ പോണ ടൈം എപ്പോഴാണ് ചോദിക്കുന്നു. നിങ്ങൾ ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരുന്നല്ലോ, അവിടെ ചിലപ്പോ ഞാൻ 10 മണിയാകുമ്പോഴേക്ക് എത്തും ചില ഓഫീസുകൾ. ചില നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോ 7:30 എത്താറുണ്ട്. കാരണം അവരുടെ ഹോസ്പിറ്റലുകളൊക്കെ അവര് ഷിഫ്റ്റിനനുസരിച്ച് അങ്ങനെ എത്തും. ഇത് ഇന്ന സമയമൊന്നുമില്ല. ഇപ്പൊ എന്തോന്ന് ടൈപ്പ് ഒബ്ജക്ഷൻ കേട്ടാലും ഫേസ് ചെയ്യാൻ റെഡിയാണ്, മനസ്സ് പാകമായി. ആദ്യം ഒന്നും ഇങ്ങനെ കേട്ട പറയാനുള്ള പാകം ഇല്ലായിരുന്നു. അതൊക്കെ ഫീൽഡിൽ പോയി തന്നെ തെളിഞ്ഞതാണോ അവരും? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാ ഏറ്റവും കൂടുതൽ ഒബ്ജക്ഷനാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഈ അറിയാത്ത ആളുകളുടെ അടുത്തല്ലേ നമ്മള് പോണത്.
അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ പെട്ടെന്നൊന്നും അവര് നമുക്ക് പോളിസി ഒന്നും തരില്ല. നമ്മളെങ്ങനെ എത്ര കാലം നിൽക്കും അതൊക്കെ നോക്കിട്ട് തന്നെ അവര് തരുള്ളൂ. കാരണം ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷം നമുക്ക് എനിക്കങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് എനിക്ക് എന്താ വെച്ചാല് മാർച്ച് ഇപ്പൊ ഈ മാർച്ചിലായാലും ഞാൻ ചെയ്ത പോളിസീസ് എല്ലാം എനിക്ക് ഇങ്ങോട്ട് വിളിച്ചു തന്നെ തന്നെയാണ്. ഈ മാർച്ചിലായാലും കഴിഞ്ഞ മാർച്ചിലെ പോലെ എന്റെ ഹൗസ് വാർമിംഗ് ആയിരുന്നു കഴിഞ്ഞ ഏപ്രില്. അപ്പൊ അത് കാരണം കഴിഞ്ഞ മാർച്ചിലും എനിക്ക് ഞാൻ അധികം ഒന്നും ഫീൽഡ് പോയിട്ടില്ല. അധികം എനിക്ക് ഇങ്ങോട്ട് വിളിച്ചു കിട്ടിയ അതൊക്കെ ഈ ഓഫീസുകളിൽ നിന്ന് അവർ പിന്നെ പിന്നെ തന്ന പോളിസീസ് ആണ്. ആദ്യ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ കുറെ നമ്മൾ അവർ സർവീസ് മാത്രമായിട്ട് ഒത്തിരി നടത്തിക്കും. അതിനുശേഷം അവര് നമ്മളവിടെ നിൽക്കുന്നു കണ്ടാൽ മാത്രമേ അവർ തരുള്ളൂ. അങ്ങനെയാണ് അങ്ങനെയാണ് എന്റെ അനുഭവേ. കുറെ ഇപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് കുറെ ആൾക്കാർ പറയുമ്പോ അവരൊക്കെ വെച്ചൊക്കെ നോക്കുമ്പോ ഞാൻ വമ്പൻ പരാജയ അവരെയൊക്കെ വെച്ച് നോക്കും. അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴോ? അതെ, കാരണം അധിക ഏജൻസ് എത്രയോ ആളുകൾ പറയില്ലേ ഇങ്ങനെ പോയിട്ട് വേഗം കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ എന്തോ എന്റെ പ്രസന്റേഷനിലുള്ള വ്യത്യാസം എന്തായിരിക്കും എനിക്കറിയില്ല. ഈ വമ്പം പേരെന്ന് പറയുന്നവരൊക്കെ MDRT ആയവരാണോ അതോ KGST മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ? അല്ല, നമ്മുടെ MDRT ആയാലും ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഒത്തിരി പേര് തന്നെ പറഞ്ഞിട്ടുണ്ട് അധികം അങ്ങനെ കിട്ടുന്നതൊക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അതാണ് സാറിനോട് പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ വമ്പന്മാരില് നിങ്ങളൊരു വമ്പത്തി ആയതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ കഴുത്തിന് ചുറ്റും ബ്ലൂടൂത്ത് ഒക്കെ ഇട്ടുവിട്ടിന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറക്കണ്ട. അപ്പൊ ഇവിടെ മാഡം ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ഫോളോ അപ്പ് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് പറയാമോ? ചോദ്യം ഇപ്പൊ ഞാൻ എങ്ങനെയാ വെച്ചാൽ സ്റ്റാഫിനെ കൊണ്ട് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് എടുപ്പിക്കുക ചെയ്യാറ്. അധികം എന്റെ ഓഫീസ് കോഴിക്കോട് തന്നെയാണ്, മലബാർ പാലസ് ഹോട്ടൽ. നിങ്ങൾക്ക് അറിയായിരിക്കും ഇവിടെ നമ്മുടെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന മലബാർ പാലസ് ഹോട്ടൽ, അതിൽ അവിടെ തന്നെയാണ് എന്റെ ഓഫീസ്, ആ ബിൽഡിംഗില്. അവിടെ ഞാൻ അധികം ഇപ്പൊ ഞാൻ ചെയ്യിക്കാൻ അധികം അങ്ങനെയാ സ്റ്റാഫിനെ കൊണ്ട് വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോവാൻ നോക്കും കഴിയുന്നതും. അതിന് ഞാൻ ഒരാളെ കോളിംഗിന് തന്നെ ഞാൻ ഒരാളെ വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ മെത്തേഡ് എന്ന് പറയാമോ? ഈ സ്റ്റാഫ് എങ്ങനെയാണ് നമ്പർ കൊടുക്കും? സ്റ്റാഫ് എന്തോന്നും പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിളിക്കണേ? എൽഐസി നിന്റെ ആളുടെ ഓഫീസ് എന്നാന്ന് പറഞ്ഞിട്ട് തന്നെ വിളിക്കും. ഓ, അവിടെന്ന് ബ്രാൻഡിംഗ് തുടങ്ങുകയാണ്. എന്നിട്ട് അങ്ങനെ വിളിച്ചിട്ട് ഒരു ദിവസം 70 കോൾ ചെയ്യണം അവരെ. പറഞ്ഞോളൂ. ഒരു ദിവസം അവരെ 70 കോൾ ചെയ്യണം. ആ 70 കോള് എഴുതി വെച്ചിട്ട് അവരെന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി വെക്കണം. കോള് ഫോൺ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാനതൊന്നും കൂടെ കേൾക്കും. അപ്പൊ അതില് നമുക്ക് ചില കാര്യങ്ങൾ ചിലതൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവൂല്ലോ അവരെങ്ങനെയാണ് നമ്മളെ എന്താ പറയാ ഒന്നും കൂടെ അവരെ വിളിച്ചാൽ അവർ അപ്പോയിന്റ്മെന്റ് തരുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. അങ്ങനെ അവർക്ക് വിളിക്കാൻ ട്രെയിനിങ് കൊടുക്കുന്നത് പ്രിൻസി മാഡമാണോ? അതെ. അല്ല, അതൊന്ന് പറയാമോ സ്ക്രിപ്റ്റ്? അല്ല, അങ്ങനെ ട്രെയിനിങ് ഒന്നുമില്ല. സാറ് ചെയ്യുന്ന പോലെ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ എന്റേതായ ശൈലിയിൽ പറഞ്ഞു കൊടുക്കും. അതല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ പ്രിൻസി മാഡത്തിന്റെ അടുത്ത് പറയാൻ പറഞ്ഞത്. ഞാൻ ചെയ്യും പോലെ അല്ല ചെയ്യണേന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് ക്യാൻസർ കവർ പറയാൻ പറയും. ക്യാൻസർ കവറാണ് ഞാൻ ആദ്യം കൊടുക്കുക. ക്യാൻസർ കവറിന്റെ ഇതാണ് പറയുക. അപ്പൊ എന്തായാലും പറയും. ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞാൽ അവര് പറയുന്നുണ്ട് പറയും. പിന്നെ എന്താ പറയാ, ഹെൽത്ത് പറഞ്ഞാലും അവരുണ്ട് എന്ന് പറയും. ഇപ്പൊ ക്യാൻസർ കവർ LIC കുറച്ച് ചെറിയ പ്രീമിയത്തില് 50 lakhs വരെ കിട്ടുന്ന ഒരു ക്യാൻസർ കവർ പോളിസി ഉണ്ട് LIC. അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാൻ മാഡത്തിന് ഒരു അപ്പോയിന്റ്മെന്റ് പറഞ്ഞിട്ടാണ് വിളിക്കുക അവര്. അല്ല, ഞാൻ ഇപ്പൊ അത് എന്തുകൊണ്ട് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇവിടെ പല ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടെലികോളിംഗ് വഴി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന്റെ ഒരു ക്ലാസ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് സിറ്റി ബ്രാഞ്ച് 3 ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ആളിന്റെ അപ്പോയിന്റ്മെന്റ് ഞാൻ ചോദിച്ചിരിക്കുകയാണ്, അടുത്ത ആഴ്ച ഒരു ദിവസം തരാൻ തോന്നി. ആളും പറഞ്ഞു അങ്ങനെ വലുതായിട്ട് പറയാനില്ല, എങ്കിലും നിങ്ങളെ വയന്ന് നിങ്ങളുടെ ഗുരുമുഖത്തു നിന്ന് എന്തെങ്കിലും അടർന്നു വീഴുന്നത് കിട്ടിയാലോ, ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ. സാധാരണ ഒരാളിനെ വിളിക്കുമ്പോ ക്യാൻസർ കവറിനെ കുറിച്ച് എങ്ങനെയാണ്? LIC പ്രിൻസി മാഡത്തിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്. LIC ഒരു നല്ലൊരു പോളിസി ഇറങ്ങിയിട്ടുണ്ട് ക്യാൻസറിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു അപ്പോയിന്റ്മെന്റ് തരുമോ, അങ്ങനെയാണോ ചോദിക്കുന്നത്? ആ, ഒരു അപ്പോയിന്റ്മെന്റ് ചോദിക്കും. അപ്പൊ മാഡം കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുള്ളൂ, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാർ ഒരു അപ്പോയിന്റ്മെന്റ് തരികയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മാം വന്ന് പറയും എന്ന് പറയും. അതാണ് സംസാരിക്കുക. അല്ലെങ്കിൽ ചില എനിക്ക് എങ്ങനെയാലും അധികവും ഇപ്പൊ അപ്പോയിന്റ്മെന്റ് കിട്ടാറുണ്ട് കേട്ടോ. ഒരു 5 or 6 ഒക്കെ ഒരു ദിവസം ഞാൻ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ അവന് കിട്ടാറുണ്ട്. അവര് വിളിച്ചിട്ട് പോസിറ്റീവ് ആയിട്ട് പറയുന്ന ആൾക്കാരെ മാഡം വിളിച്ചിട്ടാണോ പോണത് അതോ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പോവുകയാണോ? അല്ല, ചില ആളുകൾ പറയും, പിന്നെ ചെന്നോളം പറയും, പിന്നെ ടൈം ചോദിക്കും ചെല്ലാൻ പറയുന്ന ആളുകളോട്.
അല്ല ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ വൈകിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ജോലി തിരക്കാണ്, അല്ലെങ്കിൽ രാത്രി വിളിക്കുന്നൊക്കെ, രാത്രി വിളിക്കുന്ന വിളിക്കാൻ പറയുന്ന നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളത് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരുവോള്. അല്ലെങ്കിൽ പകലെന്താണ് വൈകുന്നേരം വരെ 5 മണി വരെ അവള് വിളിക്കും, 6 മണി വരെയാണ് ഓഫീസ് ടൈം. അപ്പൊ അവൾ അത് വിളിച്ചിട്ട് 5 മണി വരെ വിളിച്ചിട്ട് റിപ്ലൈ ഉള്ളത് എന്താ ചെല്ലാൻ പറയുന്നതാണെങ്കിൽ എനിക്ക് തരും, അതാ ഞാൻ അതിനനുസരിച്ച് പോകും. അല്ല രാത്രി വിളിക്കാൻ പറയുന്നതാണെങ്കിൽ ഞാൻ വീണ്ടും രാത്രി കോണ്ടാക്ട് ചെയ്യും. ഇവിടെ അവരോട് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് ചില ആളുകളാണെങ്കിൽ ഫോൺ കൂടെ തന്നെ ചോദിക്കും, ചില ആളുകൾ അപ്പോയിന്റ്മെന്റ് തരും, അങ്ങനെ പോയി സംസാരിക്കും. അപ്പൊ ക്യാൻസർ കവർ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഈ വർഷം ഒറ്റ ക്യാൻസർ കവറാ ചേർത്തത്, ബാക്കിയെല്ലാം ഞാൻ സാധാരണ പോളിസി ചേർത്തത്. ക്യാൻസർ കവർ ചേർത്താൻ പോയിട്ട് അതിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിട്ട് തന്നെ അങ്ങനെ ചേർത്തത്. ക്യാൻസർ കവർ എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ ഏജ് കൂടെ ഒന്നാമത് നമ്മൾ വിളിക്കുന്ന ആൾക്കാര് കുറച്ചും കൂടെ ഏജ്ഡ് ആയ ആൾക്കാര് ചില ആളുകൾക്കൊന്നും വേണ്ടെന്ന് പറയും, അങ്ങനെ പ്രീമിയം കൂടുതലാന്ന് പറയും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പോയിട്ടുണ്ട്. ഞാൻ ആകെ ഒരു ക്യാൻസർ കവർ എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഞാൻ സാധാരണ കൺവെൻഷണൽ പോളിസീസ് അതിൽ കൂടുതൽ. ക്യാൻസർ കവർ എന്ന് പറഞ്ഞാണ് വിളിക്കാറ്, പക്ഷെ ക്യാൻസർ കവർ പോളിസി ഉടനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് താങ്കൾക്ക് സങ്കടം. അത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, പിന്നെ എനിക്ക് ഏറ്റവും വലിയ എന്റെ ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സിംഗിൾ പ്രീമിയം സംസാരിക്കാറേ ഇല്ല എന്ന് എനിക്ക് ഇല്ല. അപ്പൊ എനിക്ക് സിംഗിൾ പ്രീമിയം വളരെ കുറവാണ്, സീരിയസ് സിംഗിൾ പ്രീമിയം എനിക്ക് ഇല്ല. അത് എനിക്ക് ഭയങ്കര കഴിഞ്ഞ വർഷം ഏകദേശം 20 സിംഗിൾ പ്രീമിയം സർ അത്രയും ആയിട്ടില്ല സർ. ശരി, അപ്പൊ ഇവിടെ വന്നൊരു ചോദ്യമാണ്, LIC റിലീജിയൻസിന് എഗൈൻസ്റ്റ് എന്ന് പറയുന്ന ചില ആളുകൾക്ക് എന്ത് റിപ്ലൈ ആണ് കൊടുക്കുന്നത്, അവരെ പോളിസി എടുപ്പിച്ചിട്ടുണ്ടോ, പ്ലീസ് എക്സ്പ്ലെയിൻ. അത് നമ്മളപ്പോ നമുക്ക് എടുപ്പിച്ചിട്ടുണ്ട് ചില ആളുകളെയൊക്കെ, പക്ഷെ ചില ആൾക്കാരെ നമുക്ക് പറ്റാറില്ല. കാരണം ഞാൻ പറയാറുണ്ട്, കാരണം അവരിപ്പോ വണ്ടി ഇൻഷുറൻസ് ഉള്ളതാണ്, അവര് ഫ്ലൈറ്റ്, അവര് പറയുന്ന മക്ക എനിക്ക് പറയാൻ ഒന്നും വിചാരിക്കരുത്, റസാഖ് ഭായി എന്താ പറയാ ഇബ്രാഹിം കുട്ടിക്ക് ഒന്നും കരുതരുത്. ഞാനെന്താ വെച്ചാ പറയാറ്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മക്കത്ത് പോകാൻ പാടില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ മക്കത്ത് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്ലൈറ്റ് തന്നെയല്ലേ പോകണം, അത് ഇൻഷുറൻസ് ഉണ്ട്, അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾ അങ്ങനെ പോവാ, അത് പറ്റുമോന്ന് ചോദിക്കും ചില ആൾക്കാരോട്. നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ ചില ആൾക്കാരോട് ഞാൻ പറയും അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചല്ലേ. അപ്പോ ആ കാലഘട്ടത്തിലത്തെ അതല്ലേ, അപ്പൊ നമ്മൾ ഓരോ കാലമാകുമ്പോൾ നമ്മൾ മാറുന്നില്ലേ, ഇപ്പൊ നമ്മളായാലും നമ്മളെ മക്കളായാലും ഒക്കെ മാറുന്നുണ്ട്, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറുന്നുണ്ട്. അപ്പൊ അന്നത്തെ നിയമങ്ങൾ ആ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലാവും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ മാറ്റം വേണ്ട. അപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഇന്നത്തെ നിയമത്തിനനുസരിച്ചല്ലേ ജീവിക്കേണ്ടത്, അങ്ങനെയും ചോദിക്കാറുണ്ട്. അത് രണ്ടോ ഞാൻ പറയാറ്. ഫോൺ നമ്പർ ഒക്കെ താങ്കൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? അതൊക്കെ സീക്രട്ടാ, അത് പറയില്ല. അത് പറഞ്ഞ പിന്നെ ഞാൻ ബിസിനസ് പറയണ എന്താ കാര്യോ? അല്ല ഞാനല്ല ചോദിച്ചേ, ഇവിടെ ചോദ്യം വന്നതാണേ. ആണോ? അത് പല സോഴ്സ്, പല സോഴ്സും ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും കളക്ട് ചെയ്യാൻ പറ്റുന്ന തന്നെ. ചുമ്മാ എന്നാലും നിങ്ങൾ കളക്ട് ചെയ്യാത്ത ഒരു മെത്തേഡ് ഒന്ന് പറഞ്ഞോളൂ, അവരൊന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കാം. എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. നമ്പർ കളക്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി എയർടെല്, വോഡാഫോണ് അങ്ങനെയുള്ള പോസ്റ്റ് പെയ്ഡ് കണക്ഷനിൽ 2000 രൂപയ്ക്ക് മേളിൽ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് മേളിൽ ബില്ല് വരുന്ന ആൾക്കാരുടെ നമ്പർ കിട്ടാൻ വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഷോപ്പിലെ പിന്നെ അവിടുത്തെ എക്സിക്യൂട്ടീവ് ആയിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ പ്രീമിയം കാറിന്റെ വണ്ടി വിൽപ്പന ഷോറൂം, അതിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ സർവീസ് സെന്ററിലെ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നാൽ മതി. എത്ര കാർ ഷോറൂം ഉണ്ടെന്ന് നോക്കിയാൽ മതി. അവിടത്തേക്ക് ഒരു എക്സിക്യൂട്ടീവിനെ കണ്ട് അവനുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ആ എക്സിക്യൂട്ടീവിനെ നമ്മൾ ആദ്യം കാണുമ്പോൾ അവൻ ആദ്യം ഒരു പൊളിച്ചു കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത്, അതുകൊണ്ട് അവൻ നമ്മളെ കണ്ട് ഓടുകയാണ്. പക്ഷെ അതേസമയം അവൻ്റെ നിന്ന് കുറെ നമ്പർ വാങ്ങിച്ച് അതിൽ നിന്ന് ഒരു പോളിസി, കുറച്ച് പോളിസി കൊടുത്തിട്ട് ഒരു പോളിസി അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രീമിയം എല്ലാം അടച്ചോളും. ഇത് ഞാൻ പറഞ്ഞതാണ്, മാഡം പറഞ്ഞതല്ല. ആൾക്കാരെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഡാറ്റയ്ക്ക് തന്നെ ബാർഗൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ഫോൺ നമ്പറിന് ബാർഗൈൻ ചെയ്ത് നമുക്ക് തരുന്ന ആൾക്കാരും ഉണ്ട്. എല്ലാരും ഡാറ്റ എവിടുന്ന് കിട്ടുന്നു, എവിടുന്ന് കിട്ടുന്നു എന്നാണ് ചോദ്യം. ഡാറ്റ ഇങ്ങനെയാണ് കിട്ടുന്നത്, ഡാറ്റ പിന്നെ നമ്പറിന് തന്നെ പൈസ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ഡാറ്റ കൊടുക്കുന്ന ഒരുപാട് ലീഡ്സ് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
അതിന് എളുപ്പ വഴി എന്ന് പറയുന്നത് ഓരോ ഡോക്ടർമാരുടെ അതിന്റെയൊക്കെ ഡയറക്ടറിയൊക്കെ നിങ്ങൾ കളക്ട് ചെയ്താൽ മതി. നോക്കൂ, നമ്മൾ വീട്ടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഡാറ്റ വരൂല. ഡാറ്റ കിട്ടാൻ വേണ്ടി നമ്മൾ ഇറങ്ങുക, അതിനുവേണ്ടി പണിയെടുക്കുക, അപ്പോഴത്തേന് ഡാറ്റ കിട്ടും. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇതിനൊക്കെ ഉള്ള വഴികൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എം ഡി ആർ ടി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ യു എസ് എയിൽ? ഇല്ല. എന്നാലും മാഡം അത് ഹൈഡ് ചെയ്തല്ലോ എന്ന്. ഓ, നമ്പർ തരുന്നതാ സാർ? ആ, നിങ്ങളുടെ നമ്പർ അല്ല, നമ്പർ കളക്ട് ചെയ്യുന്നത്. അതെ, അതാ പറഞ്ഞത്. അത് പേഴ്സണലി വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ആ, മാഡത്തിന്റെ നമ്പർ തരും, പേഴ്സണലി വിളിച്ചാ പറഞ്ഞു കൊടുക്കും. പിന്നെ മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട, കാരണം ഇവിടെ നമ്മുടെ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡൊക്കെ അറിയാനുള്ള ഒരു ജിജ്ഞാസയാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനമായി, ഓ ഇങ്ങനെയാണ് കിട്ടുന്നത്, ഓ സമാധാനം, കോൾഡ് ക്യാൻവാസിംഗിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, സമാധാനമായി. അറിയാനുള്ള ഒരു ജിജ്ഞാസ മാത്രമേ ഇതിനകത്തുള്ളൂ. ഈ ലേഡി ആണെന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള കമന്റ്സോ ഈ സമൂഹത്തിന്റെ ഇടയിൽ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അഥവാ അങ്ങനെ ലഭിക്കണമെങ്കിൽ താങ്കൾ അതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? പക്ഷേ ഇല്ല, എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് അങ്ങനെയൊന്നും ഇല്ല സാർ. അങ്ങനെ ഒരു മോശം അപ്രോച്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഓഫീസുകളൊന്നും ഇല്ല, ഇപ്പൊ അങ്ങനെ ഒരു വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ ഈ 6-7 തവണയൊക്കെ ചിലപ്പോ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരാളെയൊക്കെ പോയി കണ്ടു കാണുമല്ലോ, എന്നിട്ട് അയാൾ പോളിസി എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് എന്താണ് തോന്നാറ്? പണ്ട് എന്താണ് തോന്നാറ്, ഇപ്പോഴാണെങ്കിൽ എന്താണ് തോന്നണേ? അങ്ങനെ പണ്ടും എനിക്ക് തോന്നിയിരുന്നത് അത് തന്നെയാണ്. അടുത്ത ആളെ കാണുക, ഞാൻ അയാള് കണ്ടിട്ടല്ലോ, ഞാൻ ഏജൻസി എടുത്തത്. അടുത്ത ആളെ കാണുക, അത്ര ഞാൻ ചോദിച്ചു. സാറേ, ഞാൻ പറഞ്ഞില്ലേ സാറിനോട്, ഞാൻ ഫസ്റ്റ് എം ഡി ആർ ടി ബിന്ദു മേഡത്തിന് ശരിക്കും അറിയാം, ഞാൻ ഫസ്റ്റ് എം ഡി ആർ ടി പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞാൽ 2000-ത്തോളം ആളുകളെ കണ്ടിട്ടാ. കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ കാണലും ഫോൺ വിളിക്കലും എല്ലാം കൂടെ ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് എം ഡി ആർ ടി എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയത്. അതില് അപ്പൊ സാറിന് അറിയാലോ ഞാൻ എത്ര ആളെ കണ്ടിട്ടാണ് ഒരു പോളിസി എഴുതുന്നത്. എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ, അയാൾ എടുത്തില്ലെങ്കിൽ എടുത്തില്ല അയാൾക്ക്. എനിക്ക് അങ്ങനെ ആ പ്രശ്നം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഒരാളെ കണ്ട്. പക്ഷെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നെ എനിക്ക് ഒരു 8 ലക്ഷം 1 crore ഞാൻ പ്രീമിയം എഴുതി എന്റെ നാട്ടിൽ തന്നെ. 1 crore അല്ല, 1 crore സമിഷയുടെ എഴുതി, 8 ലക്ഷം പ്രീമിയം കിട്ടും പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു അത് 1 crore അല്ല, അത് നമുക്ക് 2 crore കുറച്ച് കൂട്ടി ഇതാക്കാം, 14 ലക്ഷം പ്രീമിയം എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ ചെയ്യാന്ന് പറഞ്ഞു. 2 ലക്ഷം ക്യാഷ് ആയിട്ട് തന്നു, ബാക്കി 14 ലക്ഷം അയച്ചുതരാന്നു. പക്ഷെ അത് ഞാൻ ഡി ഒ സി അടച്ചു. പക്ഷെ പിന്നെ അയാള് പെട്ടെന്ന് എന്താണെന്നറിയില്ല ആള് പിന്മാറി. പിന്നെ അയാള് തരാന്ന് പറഞ്ഞു, നല്ലത് അയച്ചു തരാന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞു. പിന്നെ അയാള് തന്നതില്ല. പിന്നെ നമ്മള് പോയാൾ കാണാൻ പറ്റുന്നില്ല, അവരുടെ സ്ഥാപനത്തിൽ പോയി അയാളെ കാണാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഞാൻ അവരുടെ ഒരു സ്ഥലം വീട്ടിൽ പോയി ഞങ്ങള്. പക്ഷെ വീട്ടിൽ പോയപ്പോ പറഞ്ഞു അവർക്കത് വീട് എന്ന് പറഞ്ഞാൽ ശരിക്കും കൊട്ടാരം പോലത്തെ ഒരു വീടാണ്. അവിടെ ചെന്നപ്പോ അയാള് അയാൾക്ക് ശരിക്കും ആ പൈസ ഒന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ അടയ്ക്കാൻ പറ്റാത്ത ഒന്നുമല്ല. അയാള് പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒരു കുറെ പ്രശ്നങ്ങളുണ്ട്, ടാക്സിന്റെ അതിന്റെ ഇതിനൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങള് ഇപ്പൊ പറ്റില്ല, നമുക്ക് ആ 2 ലക്ഷത്തിന്റെ ഒരു കൊല്ലത്തിൽ അടയ്ക്കുന്ന ഒരു പോളിസി ആക്കി തന്നാളികളെ. അപ്പൊ അങ്ങനെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങള് ഒരു 3-4 kilometers എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും അയാൾ വിളിച്ചു പറഞ്ഞു ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റില്ല, അത് തിരിച്ചു തന്നാ മതി, അത് എടുക്കണ്ട, LIC ശരിയാവൂല. പക്ഷെ ഞാൻ ആ പൈസ സിംഗിൾ ഡെപ്പോസിറ്റ് ആക്കിയിട്ട് കൊടുത്തു ആ ഒരു ഇത് കേസ്. അല്ലാതെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ അടച്ചു കഴിഞ്ഞിരുന്നു, അപ്പോ ഇനി സാർ അത് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത്ര അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഇവിടെ വരെ മാനേജേഴ്സ് വരിക എന്ന് പറഞ്ഞാൽ വലിയ ദൂരല്ലേ സാർ. അപ്പൊ അവർക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്റെ അച്ഛനെയൊക്കെ അവർക്ക് പേഴ്സണലി അറിയായിരുന്നു, അപ്പോ അതുകൊണ്ട് നമുക്ക് തരാൻ പറ്റില്ല, അപ്പൊ നമ്മളെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ആ 2 ലക്ഷം സാറാണ്, അല്ല അത് സിംഗിൾ ഡെപ്പോസിറ്റ് ആക്കി കൊടുത്തു. പക്ഷെ അയാളെ സംബന്ധിച്ച് വലിയ എമൗണ്ട് തരാൻ പറ്റുന്ന, പക്ഷെ അത് എന്തുകൊണ്ടാന്ന് ഇപ്പോഴും അയാൾ പറയുന്നില്ല. എന്താണ് അവരുടെ മതപരമായ പ്രശ്നം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, വേറെ ഒന്നും അയാൾ പറഞ്ഞില്ല. പക്ഷെ അയാൾ വേറെ പോളിസീസ് എടുത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും വെച്ചിട്ട് ഡിവിഷനിൽ ഞാൻ ചെക്ക് ചെയ്യിക്കാറുണ്ട്, പക്ഷെ അത് ഇതുവരെ പോളിസി എടുത്തിട്ടില്ല. അങ്ങനെ ചെക്ക് ചെയ്യൂ അല്ലേ, നമ്മളോട് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അവരുടെ പേരിൽ വേറെ പോളിസീസ് ഉണ്ടോ നമുക്ക് അറിയാലോ. അങ്ങനെ തന്നെയാണ് സാർ ഡീറ്റെയിൽ എടുക്കാറ്. പിന്നെ ഇവിടുന്ന് ഉള്ള 2-3 ചോദ്യങ്ങളിൽ ഒന്ന്, താങ്കൾ ഓഫീസ് എടുത്ത ശേഷം താങ്കളുടെ ബിസിനസ്സിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല, കൊറോണ അല്ലേ വന്നത്? ഇംപ്രൂവ്മെന്റ് അല്ല വന്നത്, കൊറോണയാണ് വന്നത്. ഓഫീസ് January 10 അല്ലേ പുതിയ ഓഫീസ് ചെയ്തത്? അവിടുന്ന് 2 പോളിസി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അതിനുശേഷം ഓഫീസ് തുടങ്ങിയതുകൊണ്ടല്ലേ ഒരു ടെലികോളറൊക്കെ വെച്ച് 70 കോളൊക്കെ ഒരു ദിവസം ചെയ്യാൻ വേണ്ടി സാധിച്ചത്.
കഴിഞ്ഞ ജാനുവരി 10-ന് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ ചോദിക്കുന്നു, ലീഡ് മാർക്കറ്റിംഗിനെ പറ്റി താങ്കൾ കേട്ടിട്ടുണ്ടോ? അവരുടെ ലീഡ് നമ്പർ ഒക്കെ തരാന്ന് പറഞ്ഞ് ലീഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഇത് ഉണ്ടായിരുന്നല്ലോ, അത് ചെയ്തിട്ടുണ്ടോ? അതെ, ഇപ്പോഴും ഈ നമ്പറിനെ കുറിച്ച് ഇപ്പോഴും ആൾക്കാർക്ക് ഒരു ഇതുണ്ട്. നമ്പർ ഇപ്പൊ കളക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങളൊരു ഷോപ്പിലോ എവിടെ കയറി ചെന്നാലും കൊറോണ ആയത് കാരണം അവരൊരു ബുക്കും പേനയും വെച്ചിരിക്കുക. അവിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും കിട്ടും, ബുക്കും നമ്പറും കിട്ടും, ഫോട്ടോ എടുത്തോണ്ട് വന്നാ മതി. നമ്പർ കിട്ടാൻ ഇപ്പൊ എളുപ്പമാ, എവിടെ പോയാലും ഇപ്പൊ എളുപ്പമാണ്. കാരണം എവിടെയാണോ ഏത് ഷോപ്പിലാണോ പോണത്, ഈ റൂട്ട് മാപ്പൊക്കെ തിരിച്ചറിയാൻ വേണ്ടി പോണ ആളിന് ചിലപ്പോ കൊറോണ വന്നാൽ ഇയാൾ പോയ റൂട്ട് മാപ്പൊക്കെ എടുക്കാൻ വേണ്ടി ഇയാളെ ഈ നമ്പർ പോണിടത്തെല്ലാം ഈ നമ്പറെല്ലാം എഴുതി വെക്കും. അപ്പൊ അത് കുറച്ചുകൂടെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ആശാ വർക്കർമാർ ഇങ്ങനെ സർവേ നടത്തുന്ന ആൾക്കാർ അത് ഒരു ഒരു 6 അടി അകലം മാറി നിന്ന് വേണം സംസാരിക്കാൻ. കാരണം ഇപ്പൊ ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള എനിക്ക് തോന്നുന്നില്ല ഈ നമ്പറൊക്കെ കളക്ട് ചെയ്യാൻ 5 കോടി ബിസിനസ് ചെയ്യണതിന്റെ അത്രയും പാടുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ. ഇപ്പൊ എല്ലാ നമ്പറും ഒക്കെ എല്ലാവരുടെ കയ്യിലും ഒക്കെ ഉള്ളതാണ്, അങ്ങനെയൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ടെക്നിക് ടു കൺവെർട്ട് പോസിറ്റീവ് ഫ്രം നെഗറ്റീവ് പേഴ്സൺ, നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനുള്ള ടെക്നിക് എന്താണെന്ന്. ചിരിച്ച് പുഞ്ചിരിയോടുകൂടി നേരിടുന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ. നെഗറ്റീവ് നമ്മൾ അവർ എന്ത് നെഗറ്റീവ് പറഞ്ഞാൽ നമ്മളത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക എന്നുള്ളതല്ലേ പറ്റുള്ളൂ. വേറെ അല്ല, അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ തർക്കത്തിൽ നിന്ന് ഒരു പോളിസി ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ? അവരിത് പറഞ്ഞു, നിങ്ങൾ അതിന് കറക്റ്റ് മറുപടി കൊടുത്തു, അപ്പൊ അത് വേറെ പറഞ്ഞു, അപ്പൊ അതിന് മറുപടി കൊടുത്തു, പിന്നെ വേറെ പറഞ്ഞു, പിന്നെ മറുപടി കൊടുത്തു, എന്നിട്ട് ആ പോളിസി ക്ലോസ് ആക്കി. അങ്ങനെ വല്ല അനുഭവം ഉണ്ടോ? കസ്റ്റമറോട് അങ്ങനെ വഴക്കൂടി എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരിങ്ങനെ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞു, നമ്മളത് ക്ലിയർ ചെയ്തു, അപ്പൊ അയാൾ വേറൊരു ഒബ്ജക്ഷൻ പറഞ്ഞു, അപ്പൊ അത് വീണ്ടും ക്ലിയർ ചെയ്തു. പക്ഷെ ലാസ്റ്റ് നമ്മൾ ആ ചെക്ക് അവിടെ നിന്ന് വാങ്ങിച്ചു, അയാൾക്ക് മനസ്സിലായി, കൺവിൻസ് ആയി ചെക്ക് തന്നു. അങ്ങനത്തെ വല്ല അവര് ചോദിക്കും, നമ്മൾ അതിന് മറുപടി പറയും, വീണ്ടും അവര് ചോദിക്കും, നമ്മൾ അതിന് മറുപടി പറയും, പിന്നെ മാനേജറെ വിളിച്ച് സംസാരിക്കും, വീണ്ടും അതിന് മറുപടി പറയും, പിന്നെ അവര് കൊടക് മഹീന്ദ്രന്റെ ആളെ വിളിച്ച് സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളോട് ചോദിക്കും. അങ്ങനെ തന്നെയാണ് അത്, അത് ക്ലോസ് ചെയ്ത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ അങ്ങനെ അധികം പിന്നെ എന്തായാലും ഫീൽഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവരെന്തായാലും ചോദിക്കും. അവരൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോ എന്തായാലും ഇപ്പൊ നമ്മളാണെങ്കിലും സാർ അങ്ങനെ തന്നെയല്ലേ, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ 10 പ്രാവശ്യം ആലോചിക്കൂലേ. അപ്പൊ ആ ഒരു ഇതന്നെയല്ലേ കസ്റ്റമർ ഭാഗത്തു നിന്ന് വരുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. അതാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു ഇതൊരു ബുദ്ധിമുട്ടാണ്. രാവിലെ ഇറങ്ങും സാർ, ഞാൻ രാവിലെ ഇറങ്ങിയാലേ ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇറങ്ങൂല. നേരത്തെ ഇറങ്ങും. പ്രീമിയം സ്റ്റാഫിന്റെ ചെയ്യാറ് വളരെ കുറവ്. പ്രീമിയം ആണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. പക്ഷേ അത്ര ഇവര് പോവാൻ പറ്റാത്ത വീടുകള്, ചില വീടുകളിൽ അവര് പറയൂ ഇങ്ങനെ ആൺകുട്ടികളെ വീടുണ്ടാ. അങ്ങനെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചില സ്ഥലങ്ങള്, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി വാങ്ങാന്ന് മാത്രം ഉറപ്പുണ്ടെങ്കിൽ ചേർത്തേ മതി എന്ന് പറഞ്ഞ വീടുകളുണ്ട്. അങ്ങനത്തെ അത് ചെയ്യാൻ വീടുകളിൽ വളരെ കുറവാ പോണത്. അപ്പൊ ഇവര് ഇല്ലാത്ത ഇപ്പൊ ഷോപ്പൊക്കെ നടത്തിയിരുന്നെ അവരിവിടുന്ന് ഗൾഫ് പോയി. അപ്പൊ പോയോ കാരണം അവര് വീട്ടിലേക്ക് വൈഫിന് അയച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ കുറച്ച് പോളിസി. അങ്ങനെയുള്ളത് മാത്രമാണ് നമുക്ക് കളക്ട് ചെയ്യാനുള്ളത്. അല്ലാതെ ഞാൻ സ്റ്റാഫിനെ വെച്ച് തന്നെയാണ് സാർ കളക്ട് ചെയ്യുന്നത്. എങ്ങനെ ഇൻഫോഴ്സ് എത്രണ്ണമുണ്ട്, ആവറേജ് എത്ര പോളിസികൾ കാണും? ഉദ്ദേശം ഇപ്പൊ ഓൾറെഡി ഈ വർഷത്തേക്ക് തീർത്തിട്ടുള്ള 697 അങ്ങനെ എന്താ വന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ സാർ, അത് അന്ന് ആ ഗവൺമെന്റ് ഇതിലെ സ്കീം ചെയ്ത് ഒരു വർഷം 414 നമ്പർ ഒറ്റയടിക്ക് ലാപ്സ് പോയി, പിന്നെ ഒരു പ്രാവശ്യം 153 ലാപ്സ് പോയി. അങ്ങനെയൊക്കെ പോയതുകൊണ്ടാണ് പറഞ്ഞത്. ശരിക്കും 1000 മുകളിൽ പോളിസീസ് ഉണ്ടായിരുന്നു. ഇനി ഗവൺമെന്റിന്റെ ഈ ഫണ്ട് അവർക്ക് കിട്ടാത്തത് കാരണമാണ് അവർ അടയ്ക്കുന്നത് നിർത്തിയത്. കാരണം അവർക്ക് പകുതി ഗവൺമെന്റ് ആയിരുന്നു പൈസ കൊടുക്കേണ്ടത്, പകുതിയാണ് ഇവർ എടുക്കേണ്ടത്. ഒരു ദിവസത്തെ അവരുടെ സാലറി 208 രൂപ അവരും 200 രൂപ ഗവൺമെന്റ് ഭാഗത്തു നിന്നായിരുന്നു ഫണ്ട് വന്നിരുന്നത്. അപ്പൊ ആ ഒരു ഫണ്ട് സ്റ്റോപ്പ് ചെയ്തത് കാരണം അവര് അതാണ് അവര് പിന്നെ അടയ്ക്കാതെ ആയത്. അപ്പൊ അവരെ സംബന്ധിച്ച് സറണ്ടർ ചെയ്താലും നഷ്ടമല്ലേ അവർക്ക്. കാരണം എന്താ വെച്ചാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന പൈസയാണ് അവർക്ക് പോണത്.
അങ്ങനെ വന്നതുകൊണ്ടാണ് എനിക്ക് പുളിപ്പിച്ച് പോയത്. ഈ വർഷത്തെ ലക്ഷ്യം സി ഒ ടി ആണെന്ന് പറഞ്ഞു, കമ്മീഷൻ കുറച്ചതുകൊണ്ട്. കമ്മീഷൻ കുറച്ചില്ലായിരുന്നെങ്കിൽ സി ഒ ടി ലക്ഷ്യം വെക്കില്ലായിരുന്നു. അല്ല, അത് എത്തുമെന്ന് അറിയില്ലല്ലോ സർ, അതുകൊണ്ടാ. ലക്ഷ്യം സി ഒ ടി തന്നെ ആയിരുന്നു, പക്ഷെ 30 ലക്ഷത്തിലേക്ക് എത്തുകാന്നുള്ളത് കുറച്ചും കൂടെ ബുദ്ധിമുട്ട്. 90 ലക്ഷം വേണ്ടേ? കൊറോണ ഒക്കെ വന്നോണ്ട്. കൊറോണ ഇപ്പൊ 21 ലക്ഷ എന്ന് പറയുമ്പോ നമുക്ക് കുറച്ചും കൂടെ അടുത്തല്ലേ. നിങ്ങളുടെ ഇഷ്ട കാർ ഏതാണ്? ഞാൻ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ലിവിയാണ് സർ എനിക്ക്, പക്ഷെ ഫോർച്യൂണർ ഇഷ്ടം. ഫോർച്യൂണറിന്, അപ്പൊ ഫോർച്യൂണറിന്റെ പൈസ പോലും ആവുന്നില്ലല്ലോ സി ഒ ടിക്ക്. ഇല്ല, ഒരു 3 വർഷം സർ, 3 വർഷം. ഫോർച്യൂണറിന്റെ നിങ്ങളെ ടാർഗറ്റ് എത്ര വർഷമാണ്? ഫോർച്യൂണർ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോണതാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്, അതോ നിങ്ങള് ഫ്രണ്ട് സീറ്റിലോ ബാക്ക് സീറ്റിൽ ഇരുന്ന് പോണതാണോ? അതല്ലേ, എല്ലാം തുടങ്ങണ ഒരു സ്വപ്നത്തിൽ നിന്നാണല്ലോ. എനിക്ക് എനിക്കില്ലേ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ കംഫർട്ട് എന്ന് വെച്ചാൽ ഡ്രൈവ്, ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോ ഇപ്പുറത്തേ ഇരുന്നിട്ട്, അതാണ് എനിക്ക് കംഫർട്ട്. ഏറ്റവും കൂടുതൽ ഡ്രൈവറെ വെച്ച് തന്നെയാണ് ഞാൻ പോവാറ്. അതെ, ഇവിടെ ഒരു ചോദ്യം വരുന്നു, വീട് എവിടെയാണ് എന്നൊരു ചോദ്യം. ചേളാരി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത. എന്തുകൊണ്ടാണ് നിങ്ങൾ ടി ഒ ടി എം ചെയ്യാത്തതെന്ന് നമ്മുടെ ബാച്ചിലുള്ള നിതിൻ ദാസ് സാറ് വടകരയിലുള്ള സാർ, അടുത്ത സ്റ്റെപ്പ് ടി ഒ ടി ചെയ്യാം. പറഞ്ഞോളൂ, എന്താണ് നിങ്ങളെ ഈ വനിത, എന്താ ഞാൻ വനിതകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം? ആരെങ്കിലൊക്കെ നോ പറഞ്ഞാലും ഐ ഫീൽഡിൽ പോകേണ്ട മെത്തേഡ്, നിങ്ങളുടെ ആ അനുഭവം ഒന്ന് വനിതകൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാൻ, അത് പേരെടുത്ത് പറയാനുള്ള, വനിതകൾക്ക് വേണ്ടി എന്ന് പറയാനുള്ള കാരണം, നമുക്ക് ഒരുപാട് പേര് മെയിൽസ് ആണ് ഇതിനകത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്, വനിതകൾ വരുന്ന ആൾക്കാർ കുറവാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് വനിതകൾ എന്ന് പറഞ്ഞാല് നമുക്ക് നമുക്കങ്ങനെ പരിധി ഒന്നും ഇല്ലല്ലോ, കാരണം നമ്മളിപ്പോ സാധാരണ രീതിയിൽ ഒരു ഇപ്പൊ ഗവൺമെന്റ് ഒരു എംപ്ലോയി, ഒരു ലേഡി ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയെന്ന് വെക്കാം, ഒരു ക്ലർക്ക് ആന്ന് വെക്കാം, അല്ലെങ്കിൽ ഒരു സ്വീപ്പർ ആന്ന് വെക്കാം, അവർക്ക് ഇപ്പൊ ഇവിടുന്ന് കോഴിക്കോടുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്ത് ജോലി കിട്ടിയാലും അവര് പോകും, അവരെ കിട്ടുന്ന അവർക്ക് കിട്ടുന്ന സാലറി 20,000 താഴെ ആയിരിക്കും, എന്നാ പോലും അവർ അവിടെ പോയി താമസിച്ച് അവരുടെ എക്സ്പെൻസ് ഒക്കെ അതുമായിട്ട് ആലോചിച്ചൊക്കെ ഒരു 20,000 രൂപ ഒരു മന്ത്ലി കിട്ടുന്ന ഒരു ലേഡിയെ സംബന്ധിച്ച് അവർ ഇവിടുത്തെ കോഴിക്കോട് നിന്ന് വിട്ട് തിരുവനന്തപുരത്ത് പോയി നിന്ന് അവിടെ നിന്ന് വർക്ക് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഓ അവർക്ക് ഗവൺമെന്റ് ജോലിയാണ് അവരത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കിട്ടുന്ന, നമുക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ 10 ഇഷ്ടം പോലെ, അത് കൂടുതൽ 10 രട്ടി 20 രട്ടി 10 രട്ടി 15 രട്ടിയൊക്കെ നമുക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഈ കമ്മീഷൻ കിട്ടിയിട്ടും നമുക്ക് അത്രയും സമയം ഇതിൽ ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പറയണ? എന്നെ സംബന്ധിച്ച് ഞാൻ അതാ നോക്കുന്നത്. കാരണം എന്താ വെച്ചാല് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മളൊരു ടൂറ് പോണെന്ന് ചോദിച്ചാൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. മക്കളെ, നമ്മള് വീട്ടില് മക്കളെ കൂടെ നമുക്ക് നിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് അത് നിക്കാൻ പറ്റുന്നുണ്ട്. എന്താ പറയാ, പിന്നെ അതുപോലെ എവിടെ എന്ത് കാര്യം നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യലി ചെയ്യാൻ പറ്റുന്ന സാധാരണ ഒരു ലേഡീസിനേക്കാൾ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും എനിക്ക്, ഞാൻ നോക്കുന്നത് അതാണ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ LIC എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ എങ്ങനെ കാണണം? എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ ഒരു രീതിയിലാണ് LIC കാണുന്നത്, ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇനിയും നമ്മുടെ സുകന്യച്ചീനൊക്കെ പോലെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. അവര് ഫോർച്യൂണർ ഒക്കെ എടുക്കും. അവര് സുകന്യച്ചി ഭയങ്കര ഇതാണ് വെച്ചാല് എത്ര കാലായിട്ട് സുകന്യച്ചിക്ക് ഇതുപോലെ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു പ്രവീൺ സാറിനെ പോലെ ഒരു ഇത് കിട്ടാ, ഒരാളെ ട്രെയിനറെ കിട്ടാത്തോണ്ടായിരിക്കും അവര്, പക്ഷെ അവര് എത്രയോ കാലങ്ങളായിട്ട് MD ആയിട്ട് അവരോട് ആരും CUT ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അല്ലെങ്കിൽ സുകന്യച്ചി എത്രയോ മുന്നേ CUT ആവുന്നതെന്ന് എന്റെ ഒരു ഇത് കേട്ടോ, കാരണം അവർ അത്രയും പവർഫുൾ ലേഡിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അത്രയും. അതെ, നല്ല കാര്യം. ഫോർച്യൂണർ എന്നെടുക്കുന്നു പറഞ്ഞില്ലേ, ഒരു ഡേറ്റ് വല്ലതും നിശ്ചയിച്ചിട്ടുണ്ടോ ഫോർച്യൂണർ എടുക്കണേനെ? 3 വർഷം. ആ ഫോർച്യൂണർ കൊണ്ടുവന്ന് ഇടാനുള്ള സ്ഥലം, വീട്ടില് വണ്ടി ഇടാനുള്ള സ്പേസ് ഉണ്ടോ? അതൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇന്നല്ലാണ്ട് ഫോർച്യൂണർ ആദ്യം ഇഷ്ടം, പക്ഷെ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളതാണ് കൊറോണയാണ് വരുന്നത്. ഓരോ ദിവസം കേൾക്കുന്ന വാർത്തകളെല്ലാം നെഗറ്റീവ് ആണ്. ഫോർച്യൂണർ വാങ്ങേണ്ടത് എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. വ്യക്തിപരമായിട്ടാണ് അത് പറഞ്ഞത്. എത്ര പെട്ടെന്ന്? എനിക്ക് ഒരു ഓഫ് റോഡ് വണ്ടി തന്നെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഫോർച്യൂണർ ഓഫ് റോഡ് പോകാൻ പറ്റുന്ന ഒരു വണ്ടി, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഫോർച്യൂണർ. അപ്പോ ഇത്രയും വിലപ്പെട്ട സമയം നമ്മളുമായി പങ്കുവച്ച പ്രിൻസി മാഡത്തിന് വളരെയധികം നന്ദി. ഇപ്പൊ 9:11 വരെയായി, 10 മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റില്ല എന്നാണ്
സത്യമാണ്. ഞാൻ എനിക്ക് സാറിന് അറിയാലോ, എനിക്ക് ഞാൻ എനിക്ക് സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. കോഴിക്കോട് ഡിവിഷനിൽ പ്രിൻസി മാഡം വന്നില്ലെങ്കിൽ അത് പിന്നെ എന്തോ സാമ്പാറിന് ഉപ്പില്ലാത്ത പോലെ ആയിപ്പോവും. നിങ്ങൾ ഭയങ്കര ആക്റ്റീവാണ്, നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല ആൾക്കാരെ ധരിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിങ്ങള് ഭയങ്കര സഭാ കമ്പം ഉള്ള ആളാണെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ എല്ലാത്തിലും ആക്റ്റീവായി നിൽക്കുന്ന തുറന്നു പറയാലോ സാർ, എനിക്ക് സഭാ കമ്പം ഉണ്ട്. അതിങ്ങനെ രണ്ടു മൂന്ന് പരിപാടി ചെയ്യുമ്പോൾ മാറും. നമ്മൾ എം ഡി ആർ ടി എന്ന് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ല, ഇപ്പോഴത്തെ എം ഡി ആർ ടി എന്ന് കംപ്ലീറ്റ് ചെയ്യും സാർ? എന്റെ ആഗ്രഹം അടുത്ത മാസത്തിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹം പോലെ തന്നെ അടുത്ത മാസം എം ഡി ആർ ടി കംപ്ലീറ്റ് ചെയ്യാൻ ജഗദീശനെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ സി ഒ ടി ഈ വർഷം ആവട്ടെ. ഈ വർഷം തന്നെ ഫോർച്യൂണർ എടുക്കാനുള്ള എലിജിബിലിറ്റിയും താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ട് പിള്ളേരും നല്ല പോലെ പഠിക്കാൻ സാധിക്കട്ടെ. വീട്ടിൽ എല്ലാവർക്കും ഒരു അസുഖം വരാതെ നല്ല പോലെ പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു മാഡം. നാളെ നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വരുന്നത് പ്രിൻസി മാഡത്തിന്റെ അതേ ബ്രാഞ്ചിലെ, പ്രിൻസി മാഡത്തിന്റെ അതേ ഡിവിഷനിലെ, പ്രിൻസി മാഡത്തിന്റെ കൂട്ടുകാരിയായിട്ടുള്ള ലിസ മോൾ എന്ന മഹത് വനിതയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായി വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നാളെ കാണാം. നാളത്തെ ട്രെയിനിങ് അല്ല, നാളത്തെ എക്സ്പീരിയൻസ് ഷെയറിങ് 7:30 ആണ് മാഡം. എന്നാലും ഞാൻ മറക്കാൻ പറ്റാത്തത് ഒന്ന് എടുത്തു പറയാണ്, നിങ്ങൾ ആ 30,000 രൂപ പോളിസി എഴുതി, 50 കോടിയുടെ പോളിസി പറഞ്ഞു. 50 കോടിയുടെ പോളിസി പറഞ്ഞെങ്കിലും നിങ്ങൾ അതിൽ 50 കോടിയുടെ പോളിസിയിൽ 3,16,00,000 ആണ് ചെക്ക് അല്ലേ, ഇയർലി പ്രീമിയം 3,26,00,000. അത് ഈ 2020 സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 2017 മുതൽ ഞാൻ എല്ലാ വർഷവും പ്രതീക്ഷിക്കും, ഇന്ന് വരും, ഈ വർഷം വരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത കൊറോണ വന്നത് പോലും 2020 അതുകൊണ്ട് ഇത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. 2020 നടക്കട്ടെ, ഈ കൊറോണ കാര്യമൊക്കെ പറഞ്ഞ് എങ്ങനെങ്കിലും ആ പോളിസി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഓ സാറിന്റെ നാവ് പിന്നായിരിക്കട്ടെ, നടക്കട്ടെ സാർ. താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ് ആൾ. ഗുഡ് നൈറ്റ്.